നമ്മൾ അവസാനം കണ്ടത് യോഹന്നാൻ്റെ സോറി റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ നിസ്സഹായാവസ്ഥ. നിയമം നല്ലതാണ്, പക്ഷേ ന്യായപ്രമാണം നല്ലത് തന്നെ, പക്ഷേ ഞാനോ ജഡമയൻ, പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ രാവിലെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് വിശ്വാസം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും മറ്റൊന്ന് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആണ്. നമ്മളിന്ന് രാവിലെ കണ്ടതുപോലെ ഇന്ന് പ്രത്യാശ എന്ന വാക്ക് പേരിന് പോലും ഉച്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ സമൂഹമുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആത്മാവിൻ്റെ ആ ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിൽ നടക്കാത്തതിൻ്റെ ഫലമാണ് ഈ പ്രത്യാശ നമ്മളിൽ നിന്ന് ഇല്ലാതായി. പകരം ലോകമോഹങ്ങൾ ആ സ്ഥാനം എടുക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഞരങ്ങുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതിനകത്തെല്ലാം ക്രിസ്തോന്മുഖമായ ഒരു നോട്ടത്തിലേക്കല്ല, ഈ ലോകത്തിൻ്റെ ഒരു നോട്ടത്തിലേക്കാണ് ഇന്ന് ശുശ്രൂഷകൾ പോലും നമ്മളെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം പ്രത്യാശ ഇന്ന് പേരിന് പോലും എങ്ങും കാണാനില്ല എന്നുള്ളൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യാശ എന്നത് വെറും കർത്താവ് വരുമ്പം പോകണം എന്നൊരു ചിന്തയല്ല, അത് എല്ലാവർക്കുമൊക്കെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്ന ഞരക്കമാണ് പ്രത്യാശ എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ആ ഞരങ്ങുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് ഇന്ന് അസ്വാഭാവികമായിട്ടൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം, കാരണം തീർത്തും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ എങ്ങനെ നന്നാക്കും ഇവർ, ഓ പെന്തക്കോസ് അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ പ്രോബ്ലം ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കാതെ ഇതൊന്നും നന്നാകുകയില്ല. ഈ പ്രത്യാശ ഉളവാകാതെ നമ്മുടെ ഒരു ബട്ടണിട്ട ഉണ്ടാകുന്നതല്ല, നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇത് ശരിക്കും കരച്ചിലൂടെയും നിലവിളിയിലൂടെയും ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ദൈവമുഖം അന്വേഷിച്ച് അവൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ഈ ഞരക്കത്തിലേക്ക് നമ്മൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുമാത്രം ആത്മാവിനെ വേണം, എന്തളവിൽ വേണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എനിക്ക് യേശുവിൻ്റെ തേജസ് പ്രാപിക്കുവാൻ ഒരു ഞരക്കം എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടണമെങ്കിൽ അതിനെന്തുമാത്രം ആത്മാവ് വേണം, അത്രയും ആത്മാവ് എനിക്ക് ലഭിച്ചെങ്കിലേ എനിക്ക് ആ തലത്തിലേക്ക് പ്രവേശിക്കാൻ, വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളാണ് പക്ഷേ ജീവിക്കുന്നത് കാഴ്ചയാലായിരിക്കും. എൻ്റെ പ്രോബ്ലം ആത്മാവിന് മാത്രമേ യഥാർത്ഥ വിശ്വാസം നമ്മളിൽ ഉളവാക്കാനും അതിന്മേൽ നമ്മളെ പണിയാനും സാധിക്കുകയുള്ളൂ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആത്മാവിൻ്റെ പ്രവൃത്തികളാണ്. ആത്മാവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. നമ്മളെ പുത്രന്മാരാക്കി മാറ്റുവാൻ, യേശുവിന് അനുരൂപരാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന 5 കാര്യങ്ങളിൽ നമ്മൾ 2-ാമത്തെ കാര്യത്തിലാണ് നിൽക്കുന്നത്. 1-ാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നു. കാരണം വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്ക് അറിയാൻ വയ്യ. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ പ്രാണനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ അത് നമ്മളെ ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ സദൃശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൽ നമ്മെ ആത്മാവിൻ്റെ ആ വിഷയങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ ദൈവാത്മാവ് എന്തെല്ലാം പ്രാർത്ഥിക്കുന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ ചിലപ്പം നമുക്കത് അസ്വസ്ഥതയായിട്ട് തോന്നാം, ചിലപ്പോൾ അത് പോരാട്ടമായിട്ട് തോന്നാം, ചിലപ്പോൾ അത് ക്രൂശായിട്ട് തോന്നാം, വേദനയായിട്ട് തോന്നാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാത്തിലൂടെയും കയറി ഇറങ്ങുമ്പോൾ ദൈവാത്മാവിൻ്റെ ഉദ്ദേശം നമ്മളെ യേശുവിനെ പോലെ രൂപാന്തരപ്പെടുത്തണമെന്നുള്ളതാണ്. അതാണ് നമ്മൾ 1-ാമത്തെ പ്രവൃത്തിയായിട്ട് കണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അത് നമ്മളിൽ നടക്കുന്നതെല്ലാം നന്മയ്ക്കായി വ്യാപരിക്കേണ്ടതിന് വേണ്ടിയാണ്. നന്മ എന്ന് പറയുന്നത് ഏകജാതനായ പുത്രൻ നമ്മളെപ്പോലെയുള്ള അനേകം സഹോദരന്മാർക്ക് ആദിജാതനാകത്തക്ക വണ്ണം നാം എല്ലാവരും അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ് അതിൻ്റെ നന്മ. റോമാലേഖനം 8-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ആ പോയിൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഞരക്കം സൃഷ്ടിയിൽ മുഴുവനുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മൾ മാത്രമല്ല, ആത്മാവ് മാത്രമല്ല, പിതാവ് മാത്രമല്ല, ഈ സൃഷ്ടിയും ഞരക്കത്തോടുകൂടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുന്നു. അതാണ് നമ്മൾ 1-ാമത് കണ്ടത്. 2-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് പാപബോധം വരുത്തുന്നു എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങിയത്. ഈ പാപബോധം ദൈവത്തിൻ്റെ ആത്മാവ് വരുത്തുമ്പോൾ, നമ്മൾ ഇന്നലെ തൊട്ടാണത് പറഞ്ഞു തുടങ്ങി, ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല. പാപത്തിൻ്റെ 4 തലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. നമ്മൾ പലപ്പോഴും എപ്പോഴും അവെയറാകുന്നത്, നമ്മൾ സെൻസിറ്റീവ് ആകുന്നത് പ്രവൃത്തികളുടെ തലത്തിൽ പാപം വരുമ്പോഴാണ്. ഈ മറ്റുള്ളവരെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പാപികളാണ് അവരെന്ന് പറയാനുള്ള കാരണം അവരുടെ പ്രവൃത്തിയുടെ തലത്തിൽ അവർ പാപം ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്കത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയത്ത് നമ്മുടെ ആന്തരികമായ പാപം എന്ന് പറയുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാണ് കുറച്ചെങ്കിലും മനസ്സിലാകാൻ പറ്റുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഇരുളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ട്, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്, എനിക്ക് എല്ലാവരെയും ഒന്ന് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ
ഹൃദയത്തിൽ ഈവിൽ ചിന്തകളുണ്ട്, ദുഷ്ടചിന്തകളുണ്ട്, സ്വാർത്ഥതയുണ്ട്, ഇതെല്ലാം മാറുന്നില്ല. അപ്പം ഞാൻ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എൻ്റെ ഉള്ളിൽ സ്നേഹത്തോടെയല്ല ചെയ്യുന്നത്, അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയുണ്ട്. ഞാൻ ഹൃദയത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം, ഹൃദയത്തിലെ വ്യഭിചാരം പോകണം, ഹൃദയത്തിലെ മോഹങ്ങൾ പോകണം, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ യേശുവിനോടാകണം. ഇതൊരു വലിയൊരു ചലഞ്ചാണ്. പക്ഷേ ഈ ചലഞ്ചും എന്നെ വല്ലാതെ അങ്ങ് തകർത്ത് കളയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അനുദിനം രക്ഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. അവൻ ഈ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നിൽ അത് വ്യാപരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ അത് തകർത്ത് കളയുന്നില്ല. പക്ഷെ തകർത്ത് കളയുന്നത് മൂന്നാമത്തെ തലത്തിലുള്ള പാപത്തിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. അവിടെ നമ്മൾ കണ്ടത് ഇത് ശരീരം ത്തിൻ്റെ പ്രവൃത്തികളല്ല, മനസ്സിൻ്റെ ചിന്തകളല്ല. മനസ്സ് ദൈവത്തിൻ്റെ വചനത്തിൽ രസിച്ചു തുടങ്ങുമ്പോഴും നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി അതെന്ത് ചെയ്യുന്നു? ഈ നല്ല ഇൻറ്റൻഷൻസ് നമുക്കുണ്ടെങ്കിലും, നല്ല ധ്യാനം നമുക്കുണ്ടെങ്കിലും, നല്ല ദൈവസ്നേഹം നമുക്കുണ്ടെങ്കിലും, നമ്മുടെ ദൈവത്തോടുള്ള മനോഭാവം നല്ലതാണെങ്കിലും, വചനം എത്ര ധ്യാനിച്ചാലും കേട്ടാലും മടുക്കാത്ത രസിക്കുന്ന ആളുകളായാൽ പോലും പാപത്തിൻ്റെ ഒരു തത്വം നമ്മുടെ അവയവങ്ങളിലുണ്ട്. അതൊരു ബയോളജിക്കൽ ഫാക്റ്റാണ് അവിടെ പറയുന്നത്. അഗപ്പ എന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ, യേശുക്രിസ്തുവിൻ്റെ ജീവനിൽ നിന്നുണ്ടായ ആ അഗപ്പ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പരിപാടിയും നമ്മുടെ ശരീരത്തിലില്ല. സോ വി ആർ ബയോളജിക്കലി ഇൻകേപ്പബിൾ ഓഫ് ഒബേയിങ് ദ ലോ ഓഫ് ദ ലോഡ്. അതാണ് പറയുന്നത് നമ്മുടെ ജഡസംബന്ധമായി. അവിടെയാണ് നമ്മൾ ശരിക്കും തകരുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്നത് ഈ നമ്മുടെ ഈ ലോക ജീവിത കാലഘട്ടത്തിലല്ല, അത് കഴിഞ്ഞ ശേഷമാണ്. അതുകൊണ്ടാണ് അതിനുവേണ്ടിയുള്ളൊരു ഞെരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. എനിക്ക് ഏറ്റവും എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നത് എൻ്റെ ശരീരം ഇൻകേപ്പബിൾ ആണല്ലോ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ യേശുവിന് അടുത്തടുത്തടുത്ത് ചെല്ലുമ്പോഴേക്കും ഞാൻ വിശുദ്ധനായി എന്നല്ല തോന്നുന്നത്, അയ്യോ ഞാൻ ഇത്രയും അശുദ്ധനായിട്ടും ഇത്രയും പാപിയായിട്ടും കർത്താവ് എന്നോട് എന്തുമാത്രം കൃപയാണ് ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഏത് വിശുദ്ധനും തോന്നാവൂ. അങ്ങനെയല്ലാത്ത തോന്നലുകൾ നമുക്ക് വരാൻ പാടില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് അവനെ യേശുവിൻ്റെ വെളിച്ചത്തിൽ എക്സാമിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വെളിച്ചത്തിലല്ല. മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സഭയിലുള്ള തിന്മകൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ വെളിച്ചത്തിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഞാൻ ബെറ്ററാണെന്ന് ചിന്തിക്കാൻ നമുക്ക് പല പ്രേരണകളും പ്രലോഭനങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ അവന്മാരൊക്കെ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനല്ല എന്നൊരു കമ്മ്യൂണിക്കേഷനാണ് ഞാൻ തരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് പറയാം, ഓ അവന്മാരൊക്കെ എങ്ങനെ ജീവിക്കുന്നറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, അവൻ അങ്ങനെ ഒന്നും ഉള്ളവനല്ല, അതുകൊണ്ടല്ലേ ഇത് പറഞ്ഞത്. അപ്പം ഞാൻ എന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്, എന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇത് സംഭവിച്ചു പോകുന്നതാണ്, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഈവിൽ കണ്ടിട്ട് മടുത്തു പോകുമ്പം ഞാൻ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ അവിടെ എല്ലാം സംഭവിക്കുന്നത് എനിക്ക് യേശുവിൻ്റെ മുമ്പിൽ പോയിരുന്നു ഞാൻ ഏറ്റവും പാപിയാണെന്ന് പറയാനുള്ള ആ ഒരു 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 തകർച്ച ഞാൻ അനുഭവിക്കാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോകുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ദയനീയമായ കാര്യം. സെൻസിറ്റിവിറ്റി ടു സിൻ, അതായത് പരിശുദ്ധാത്മാവ് തുടർച്ചയായി നമ്മുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ ഒന്നാം തലം, രണ്ടാം തലം, മൂന്നാം തലത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് ഈ യോഹന്നാനൊക്കെ 96 വയസ്സിലും ഞാൻ പാപിയാണെന്ന് പറയുന്നത് ഈ പ്രവൃത്തി തലത്തിൽ പാപം ചെയ്തുകൊണ്ട് നടക്കുക ആയതുകൊണ്ടോ ആളുകളെ വെറുക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. ആ ശരീരം കൊണ്ടുള്ള ഇൻകേപ്പബിലിറ്റി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കൽപ്പനകൾ പൂർത്തിയാക്കാൻ പറ്റാത്ത ശരീരത്തിൻ്റെ ബലഹീനതയെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അതെല്ലാം പാപത്തിൻ്റെ പല പല തലങ്ങളാണ്. നമ്മളിതെല്ലാം വിശദമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നാലാമത്തെ തലമാണ് ഇന്ന് രാവിലെ കണ്ടത്, അവിശ്വാസം എന്ന തലം. ഈ അവിശ്വാസം എന്ന തലം ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഞാൻ പാപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശ്വാസം അതിൻ്റെ ഒരു വിഷയമായിട്ട് വന്നു. അതുകൊണ്ട് വിശ്വാസം എന്ന അടിസ്ഥാനവും എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ പാപബോധം വരുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നമ്മൾ ഈ എന്താണ് വിശ്വാസമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓ വിശ്വാസം ഇന്ന് ഇന്നതാണെന്ന് പഠിക്കാൻ പറ്റി എന്നല്ല, ഈ അവിശ്വാസം എൻ്റെ ഉള്ളിൽ എന്തുമാത്രമുണ്ട് എന്ന് എന്നെ കാണിച്ചു തരുന്ന ദൈവാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ കീഴ്പ്പെടുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ളത്. ഞാൻ മരിച്ചുവെന്നും ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്നും എനിക്ക് എന്തുമാത്രം ബോധ്യമുണ്ട്, അവിടെ എന്തുമാത്രം കുറവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ഈ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ രാവിലെ കണ്ടത്. നമ്മൾ എങ്ങനെയാണ്, എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. എന്താണ് ആശിക്കുന്നത്? പ്രത്യാശിക്കുന്നത് അല്ലേ? ഇന്നതില്ല, അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പണി പ്രത്യാശയുടെ മേലെ പണിയേണ്ടത്. ആ ഞരക്കം നമ്മളിൽ ഉണ്ടായെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ തേജസ്കരണം എനിക്കും പ്രാപിക്കണം. ഇത് തന്നെയാണോ പ്രത്യാശ? ഞാൻ പറഞ്ഞത് ശരിയാണോ? നമുക്കൊന്നും ഒരു വാക്യം കൂടെ വായിക്കാം. 1 യോഹന്നാൻ 3 ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1, 2, 3 1 ജോൺ 3 കാൺമിൻ വായിക്കാം ആർക്കെങ്കിലും. കാൺമിന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു.
ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ബൈ സ്റ്റാറ്റസ്. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അപ്പം നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പാപികളെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് കർത്താവ് എങ്ങോട്ടാണ് പോകുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വില കൊടുത്ത് നമ്മൾ വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. നിത്യതയിൽ യേശുവിനെ പോലെയുള്ള കുറേ ആൾക്കാരെ കർത്താവിന് എന്തോ ആവശ്യമുണ്ട്. അത് മനുഷ്യൻ, എന്നെ പോലെയുള്ള കൃപ ലഭിച്ച മനുഷ്യരാണ് ദൈവത്തിന് ആവശ്യം. അതെന്താന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയും. ഒറ്റ കാര്യം അറിയത്തുള്ളൂ, യേശു വരുമ്പോൾ ഞാൻ അവനെ പോലെ ഇരിക്കും. ഇരിക്കുവോ? അടുത്ത വാക്യം നോക്കി, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. പ്രത്യാശ എന്തോ ഇത് തന്നെയാ റോമാലേഖന 8:23 23 വാക്യം പറയുന്ന. ബൈബിൾ പലത് സംസാരിക്കുന്നില്ല, ബൈബിളിൽ എല്ലാത്തിനും ഒരു നിർവചനം ഉള്ളൂ. പ്രത്യാശ എന്ന് പറയുന്ന ഇതാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനെ, യേശു ഇരിക്കുന്ന പോലെ തന്നെ കാണും. എന്റെ കണ്ണടഞ്ഞു പോവില്ല, ഞാൻ നിലവിളിക്കില്ല, ഞാൻ ബോധം കെട്ട് വീഴില്ല. അവൻ ഇരിക്കുന്ന പോലെ തന്നെ അവനെ കാണും, കാരണം ഞാൻ അവനോട് സദൃശമായ തേജസ്സിൽ രൂപാന്തരപ്പെടും. ഈ പ്രത്യാശയുള്ളവർക്കേ തന്നെത്താൻ വിശദീകരിക്കാൻ സാധിക്കുള്ളൂ. ഈ പ്രത്യാശ നമ്മളിൽ നിന്ന് പോയാൽ, ഈ ഞരക്കം നമ്മളിൽ നിന്ന് പോയാൽ, നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങും, ഈ ലോകത്തിലേക്ക് ഇറങ്ങും. പിന്നെ നമുക്ക് വിശുദ്ധീകരണം എന്ന് പറയുന്നത് പുറമേയുള്ള ചില പ്രകടനങ്ങളായി മാറും. കാരണം നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോലും സാധിക്കില്ല. നമ്മുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്ന് വിശുദ്ധി എന്ന വിഷയമാണ്. നമുക്ക് പോസിബിളി 4-ാമത്തെ ദിവസം വല്ല അതിനുള്ള അവസരം കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്തിക്കാവുന്നിടത്തോളം നമുക്ക് എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇത് മനുഷ്യൻ്റെ വിശുദ്ധിയല്ല, അതാണ് നമ്മുടെ പ്രശ്നം. എബ്രായ ലേഖനത്തിൽ പറയുന്ന നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനെന്ന്. മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ വരുന്നൊരു വിശ്വാസമല്ല, യേശു എനിക്ക് പകരം ജീവിച്ചപ്പോൾ ഉണ്ടായ വിശുദ്ധിയുടെ പങ്കാളിത്തത്തിലേക്കാണ് അവൻ എന്നെ വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:19 പറയുന്നു, കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ വിശുദ്ധീകരണത്തിൽ നിന്നാണ് നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ കളിയല്ല, നമ്മുടെ ചില പ്രവൃത്തികളല്ല. ക്രിസ്തു എന്താണോ ചെയ്തത്, അത് ആത്മാവിൽ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവൻ്റെ വിശുദ്ധി നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ പ്രത്യാശയിലാണ് ഇരിക്കുന്നത്. ഞാൻ ആ പ്രത്യാശയെക്കുറിച്ച് ഇനി നമുക്ക് കാണാനുണ്ട്. തേജസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൃപ എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ, ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ മുൻകൂട്ടി ഇതെല്ലാം എന്താണെന്ന് പറയുന്നില്ല, കാരണം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് തരുന്നതനുസരിച്ച് ചിലപ്പോൾ അത് മാറിപ്പോയേക്കാം. അതുകൊണ്ട് ഞാനത് മുൻകൂട്ടി പ്രകടമാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പം എന്നിൽ പ്രത്യാശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പോകുമോ ബ്രദറെ? ആ പോകുമായിരിക്കും. ആ ചിലപ്പം പോകും ബ്രദറെ, 50% സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന വിശ്വാസിയുടെ പ്രശ്നം ഈ സാധനം ഇല്ല. ഏതില്ല? അവനെ അവനിരിക്കുന്ന പോലെ കാണുന്നതാകയാൽ ഞാൻ അവനോട് സദൃശനാകും എന്ന് പ്രത്യാശ ഇല്ല. ഞാനൊരു സഭയിൽ ചെന്ന് ചോദിക്കും, പണ്ട് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന്. ഇപ്പം ചോദ്യം നിർത്തി, കാരണം ചോദ്യം കേട്ട അവർക്കും തലവേദന, ചോദിച്ച ആൾക്കായ എനിക്കും തലവേദനയുണ്ട്. ഞാൻ ആ പരിപാടി നിർത്തി. ഒരു സഭയിൽ ചെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കർത്താവ് വരുമ്പോൾ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഒരാളാണ് കൈവെക്കുക, ഒരു അപ്പച്ചൻ. എല്ലാവരുടെ പുള്ളിയും നോക്കി ചിരിക്കുക, ഇയാൾ എവിടെ നിന്ന് വന്ന സ്വയനീതിക്കാരനാണ്, സ്വർഗത്തിലോട്ട് പോകാൻ കാലും ഫിറ്റ് ചെയ്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സ്വർഗത്തിലോട്ട് പോകൂ എല്ലാവരും ചോദിച്ചാൽ പോകില്ല, കാരണം ശരിക്കും രക്ഷിക്കപ്പെട്ടവരെ പോകുള്ളൂ. ശരിക്കും രക്ഷിക്കപ്പെട്ടോന്ന് ഉറപ്പ് വരുത്തേണ്ട നമ്മുടെ പരിപാടിയാണ്. അല്ല, പള്ളിക്കകത്ത് വന്നവരെല്ലാം സ്വർഗത്തിൽ പോകും എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം, ആ ഞരക്കം നടക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് രക്ഷയുടെ ഉറപ്പ്. ആ ഞരക്കമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഉറപ്പുമില്ലാത്തത്. ഈ ഉറപ്പില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തെ വിടാൻ സാധിക്കില്ല. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പ്രത്യാശ വരുന്ന വരെ ഇത് നമുക്കുണ്ടാക്കാൻ പറ്റില്ല, ഇത് നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ വഴിയൊക്കെ ഉണ്ട് റോമാലേഖന 5-ാം അധ്യായത്തിലെ. നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല, അത് ദൈവം നമ്മളിൽ ഉളവാക്കണം. അത് ആത്മാവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ ആത്മാവ് നമ്മളിൽ പ്രത്യാശയുടെ ഞരക്കം ഉളവാക്കുന്നത് വരെ നമ്മൾ ആത്മാവിന് വേണ്ടി നിലവിളിക്കണം, ആത്മനിറവിന് വേണ്ടി കരയണം. അതിനുവേണ്ടി മാത്രം കരഞ്ഞാൽ മതി. അപ്പം പ്രത്യാശ, അത് ആ പ്രത്യാശയുടെ ഉറപ്പ്, വിശ്വാസത്തിൻ്റെ ആദ്യത്തെ തല. ഈ ഉറപ്പ് എന്ന് പറയുന്ന വലിയൊരു വാക്കാണ് ഉറപ്പ്. എൻ്റെ ഭാര്യ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ അത്ര ഉറപ്പില്ലാന്നൊരുത്തം പറഞ്ഞ് എന്താ അർത്ഥം? വിശ്വാസമുണ്ടോ ഇല്ലയോ? വിശ്വാസമുണ്ടോ ഇല്ലയോ? ഇല്ല. ഉറപ്പാണ് വിശ്വാസം.
ഉറപ്പില്ലാത്തവന് വിശ്വാസമില്ല. ഉറപ്പില്ലായ്മയാണോ വിശ്വാസം? എന്താ വിശ്വാസം? പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? കാണാത്ത കാര്യം നമ്മൾ രാവിലെ പറഞ്ഞത് എന്താ? ഇങ്ങനെ യേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു അല്ലേ? യേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു. യേശുവിൽ, ഇൻ ക്രൈസ്റ്റ്, നമ്മുടെ ഇറ്റേണൽ അഡ്രസ്സാണ്. നമുക്ക് പല അഡ്രസ്സുകൾ ഈ ലോകത്തുണ്ട് അല്ലേ? ഇവിടെ പെർമനൻ്റ് അഡ്രസ്സ് ഉള്ളവരുണ്ട്, ടെമ്പററി അഡ്രസ്സ് ഉള്ളവരുണ്ട്. വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ ഒരു ടെമ്പററി അഡ്രസ്സും ഇവിടെ ഒരു പെർമനൻ്റ് അഡ്രസ്സുമാണുള്ളത് മിക്കവാറും അല്ലേ? എന്നാൽ ഇതൊക്കെ മാറാം, പക്ഷേ ഈ ഒരൊറ്റ അഡ്രസ്സ് മാത്രം മാറില്ല. ഇൻ ഇറ്റേണൽ അഡ്രസ്സ്, നിത്യമായ മേൽവിലാസം. ആ നിത്യമായ മേൽവിലാസം എന്ന് പറയുന്നത് ഇൻ ക്രൈസ്റ്റ് എന്ന. സ്വർഗത്തിൽ നിന്ന് ഏത് അനുഗ്രഹം നിങ്ങൾക്ക് വരണമെങ്കിൽ ആ അഡ്രസ്സിലേ വരത്തുള്ളൂ, ഇൻ ക്രൈസ്റ്റ്. അതിന് വെളിയിൽ യാതൊന്നുമില്ല. ഇത് കാണാത്ത കാര്യമാണ്, നിത്യതയിൽ നടന്ന കാര്യമാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ നിത്യതയിൽ സംഭവിച്ച കാര്യങ്ങളുടെ നിശ്ചയം. നിത്യതയിൽ നമുക്കായി നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ, അവൻ്റെ യാഗത്തിന്മേലുള്ള നിശ്ചയം. അവനിൽ ഞാൻ ഉണ്ടായിരുന്നു, അവൻ ക്രൂശിൽ കയറുമ്പോൾ അവൻ യാഗം കഴിച്ചത് എനിക്ക് വേണ്ടി ആയിരുന്നു, ഞാനതിലുണ്ടായിരുന്നു എന്ന നിശ്ചയം. അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചെന്നും, അവൻ പുനരുത്ഥാനം ചെയ്തപ്പോൾ ഞാനും പുനരുത്ഥാനം ചെയ്തെന്നും, അവൻ സ്വർഗത്തിലിരിക്കുന്നുണ്ട് ഞാനും സ്വർഗത്തിലിരിക്കുന്നുവെന്നും, എൻ്റെ യഥാർത്ഥ ജീവൻ അവിടെ മറഞ്ഞിരിക്കുന്നു എന്നുള്ള നിശ്ചയം. ഇതൊന്നും കാണുന്ന കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങൾ. നമ്മളിരിക്കുന്ന കസേര, നമ്മുടെ ആളുകൾ, നമ്മുടെ ലോകത്തുള്ള സകലതും, കാണാൻ പറ്റുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. ഈ കാണാത്തതിനെ കാണാൻ എല്ലാവർക്കും പറ്റത്തില്ല, അവിടെയാണ് ഫെയ്ത്ത്. കാണാത്തതിനെ കാണുന്നത്, ഞാൻ ഇതിലെ നടക്കുമ്പം ഞാൻ പറയാം ഞാൻ ഇവിടെ അല്ല, ഞാൻ അവിടെ ആണ് എന്ന് പറയുമോ? അപ്പോൾ ആൾക്കാർ ചോദിക്കുക നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എവിടെ, എന്താ സംഭവം, അല്ല ഇവിടെ ഇങ്ങനെയൊക്കെ ആണല്ലോ ആളുകൾ. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇവിടുത്തെ ആളല്ലല്ലോ, എനിക്കറിയാൻ വയ്യ. ഒരാൾ ചോദിച്ചതാ നിങ്ങൾ ഈ ലോകത്തെ ആൾക്കാർ. ഞാൻ പറഞ്ഞു അല്ലല്ലോ, ഈ ലോകത്തെ ആളല്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അത് ബോധ്യമാ, വിശ്വാസമായി വരുന്നത് അതിന് തെളിവ് എനിക്കുണ്ടാവുമ്പോഴാണ്. ആത്മാവ് എനിക്ക് ആ തെളിവ് തരുന്നത്, നീ നാട്ടുകാരൻ അല്ല, നിന്റെ മേലിൽ കർത്താവ് ഒരു സീലടിച്ചിരിക്കുക, അത് അവൻ്റെ ആ സ്വന്തം പ്രോപ്പർട്ടിയാണെന്നുള്ള സീലാണ്, അഷുറൻസാണ്, ഉറപ്പാണ്. ഈ അഷുറൻസ് ചുമ്മാ കിട്ടത്തില്ല, ഞരക്കമുണ്ടെങ്കിൽ മാത്രമേ അഷുറൻസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു പൂർവ്വ തലമുറയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, അവർ സ്വർഗത്തിൽ പോകുന്നു, അവർ കർത്താവിന് വേണ്ടി കാത്തുകാത്തിരിക്കായിരുന്നു, കാരണം അവരുടെ ഉള്ളിൽ ഞരക്കമുണ്ടായിരുന്നു. ഞരക്കമില്ലാത്തവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് വ്യാജമായ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചു. നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഒന്ന് വിശ്വസിച്ചോ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ മുമ്പിൽ ഞാൻ മരിച്ചു എന്ന്? ഇന്ന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? അതോ വചനം കേട്ട് നോട്ട് ചെയ്ത് വെച്ചതേ ഉള്ളോ? വീട്ടിൽ ആരോടെങ്കിലും ഫോൺ ചെയ്തപ്പോഴോ, എന്തെങ്കിലും ഉറക്കെ ആരെങ്കിലും സംസാരിച്ചപ്പോഴോ മനസ്സിൽ പറഞ്ഞോ ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറഞ്ഞോ? അപ്പോൾ യേശുവിൻ്റെ സ്വഭാവം വന്നോ? അനുഭവം ഉണ്ടായോ? അനുഭവം ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത് മറന്നുപോകും. നിങ്ങൾക്ക് ഹോംവർക്ക് ദൈവം തരും, ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്താലേ ഈ പാഠം നമ്മൾ പഠിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് ബുക്കിലിരിക്കത്തേയുള്ളൂ. അപ്പോൾ നമ്മൾ മരിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായെങ്കിലേ, നമ്മൾ വിട്ടുകൊടുക്കുന്ന അനുഭവങ്ങളിൽ നമ്മൾ യേശുവിനെ അനുഭവിച്ചെങ്കിലേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ശരിക്കും. നമ്മളെ ആളുകൾ നിന്ദിക്കുമ്പം അവനെ നോക്കി ചിരിച്ചിട്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. കാരണം എന്താ? ഞാനല്ലല്ലോ, നിന്ദിക്കുന്നയാൾ മരിച്ചു പോയല്ലോ, ഇത് ക്രിസ്തുവല്ലേ എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവിന് എന്ത് പ്രയാസം? ഇതാണ് ഫെയ്ത്ത്, വിശ്വാസം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിച്ചു, പോയിന്റ് നമ്പർ വൺ. പോയിന്റ് നമ്പർ ടു, യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തപ്പോൾ നമ്മളും അവൻ്റെ കൂടെ പുനരുത്ഥാനം ചെയ്തു. പോയിന്റ് നമ്പർ ത്രീ, യേശു സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുമ്പോൾ നമ്മളും അവൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ കണ്ടു. ഇനി ഇതിലൊക്കെ ഇതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെയുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിതാവിനെ അനുസരിച്ച് ന്യായപ്രമാണം പൂർത്തിയാക്കി, പ്രാർത്ഥിച്ച്, കരഞ്ഞ്, നിലവിളിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു? മരിക്കുമ്പോൾ അല്ല ഞാൻ ചോദിക്കുന്നത്, പുനരുത്ഥാനം ചെയ്യുമ്പോഴല്ല ഞാൻ ചോദിക്കുന്നത്. യേശു ക്രിസ്തു പിതാവിനെ അനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, തികഞ്ഞവനായി മാറുമ്പോൾ, അനുസരണത്താൽ തികഞ്ഞവനായി മാറുമ്പോൾ ഞാൻ എവിടെയായിരുന്നു? ക്രിസ്തുവിലുണ്ടായിരുന്നു. നമുക്കതിനൊരു വാക്യം വായിക്കാം.
എബ്രായ ലേഖനം 5:7-8 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താനനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഈ വാക്യം വെച്ചാണ് പലരും യേശുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നെന്നും യേശുവിന് മരണത്തെ പേടിയായിരുന്നെന്നും കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് എന്തോ ആരോനോട് ചോദിച്ചു, യേശുവിന് ശാരീരിക മരണം നടക്കുമെന്ന് അറിയാമായിരുന്നു, അതിനുവേണ്ടിയാണ് വന്നത്. പിന്നെ എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണേ, മരണത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് പറഞ്ഞ് എന്ത് മരണത്തിൽ നിന്നാണ്? ആത്മീക മരണത്തിൽ നിന്നാണോ എന്നോട് അയാൾ ചോദിച്ചു. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ദൈവത്തിന് ആത്മീക മരണം ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു എന്ത് മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാ. അപ്പൊ മരിച്ചില്ല, ഇപ്പൊ ശാരീരിക മരണമല്ല, ആത്മീക മരണം ദൈവത്തിന് ഉണ്ടാവില്ല. യേശു ദൈവമാണെങ്കിൽ ഒരിക്കലും മരണമില്ല, ഇമ്മ്യൂട്ടബിൾ, അവൻ ഒരിക്കലും മാറാൻ പറ്റത്തില്ല, അവനെ മാറ്റാനും പറ്റത്തില്ല. ദൈവം അങ്ങനെയാണ്, ദൈവത്തിൻ്റെ നിർവചനം തന്നെ അങ്ങനെയാണ്. പിന്നെ എന്തു മരണത്തെക്കുറിച്ചാണ് യേശു പ്രാർത്ഥിക്കുന്നത്? ചില ആളുകൾ പറഞ്ഞത് ഈ യേശു ക്രൂശിൽ പോകുന്നതിന് മുമ്പെങ്ങാനും മരിച്ചു പോയായിരുന്നെങ്കിൽ ഈ പിന്നെ തൃത്വം ഇല്ല, ദിത്വമേ ഉള്ളൂ, അതുകൊണ്ടാണ് യേശു കരഞ്ഞതെന്ന്. എനിക്ക് സഹതപിക്കാനല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ ഇങ്ങനെയൊക്കെ തോന്നുമായിരിക്കുമല്ലേ ചിലപ്പം ചിലർക്ക്, എനിക്കറിയാം ഇതെങ്ങനെയാണ് തോന്നുന്നതെന്ന്. അപ്പം എന്തുകൊണ്ടാണ് യേശു കരഞ്ഞത്? അത് നിസ്സാര കാര്യമല്ല അവിടെ സംഭവിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പകൽ മുഴുവൻ നടന്നിട്ട് അത്ഭുതങ്ങളെല്ലാം ചെയ്തിട്ട് പഠിപ്പിച്ചിട്ട് തളർന്ന് തകർന്ന് നമ്മളവിടെ ഒന്ന് കിടന്നാൽ കൊള്ളാം എന്ന് ചിന്തിക്കേണ്ട സമയത്ത് നിങ്ങളെല്ലാം പോയി കിടന്ന മക്കളെ എന്ന് പറഞ്ഞിട്ട് യേശു നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി. എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന എബ്രായ ലേഖനം 5:7 പറയുന്നത്, ഉറക്കെ നിലവിളിക്കുമായിരുന്നു. അന്ന് ഈ പ്രകൃതി കേട്ട് കാണും രക്ഷിതാവിൻ്റെ നിലവിളി. ശിഷ്യന്മാർ കിടന്നുറങ്ങുമായിരുന്നായിരിക്കുള്ളൂ, പക്ഷെ ചുറ്റുമുള്ള സൃഷ്ടി, മലകൾ, കിളികൾ, മൃഗങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവൻ ആ അലറി വിളിക്കുന്ന ഉറക്കെ നിലവിളിക്കുന്ന രക്ഷിതാവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്തൊരു കേൾവിയായിരിക്കും അത്. ആ നിലവിളിയിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തിരി കണ്ണുനീര് വരാൻ എന്തൊരു പാടാ. വന്നാൽ പിന്നെ നമ്മുടെ സ്വയനീതി തൊട്ട് പറയാനുമില്ല, കരഞ്ഞു പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ചെയ്തു. ഇവിടെ നമ്മുടെ രക്ഷകൻ പിതാ പുത്രൻ രാത്രി മുഴുവൻ പകൽ മുഴുവൻ, അവിടെ പകലത്തെ കാര്യം പറഞ്ഞിട്ടില്ല, ഒരു ഹൃദയത്തിലായിരിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഐഹിക ജീവിതകാലത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൃദയം ഞെരങ്ങി തകർന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് രാത്രിയിൽ ഉറക്കെ നിലവിളിച്ച് കണ്ണുനീരോടെ നിലവിളിച്ച് അല്ലേ, ഭയഭക്തിയോടും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന്. അപ്പം ഭയത്തോടെ നിലവിളിച്ചത്, മരിക്കല്ലേ എന്നുള്ള ഭയത്തോടെ നിലവിളിച്ചത്, ഭക്തിയോടെ നിലവിളിച്ചത്. ആ ഭയവും ഭക്തിയും കണ്ടിട്ടാണ് പിതാവ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തത്. അപ്പൊ എന്തു പ്രാർത്ഥനയായിരുന്നു അത്? അടുത്ത വാക്യത്തിൽ 9 പറയുന്നത് തികഞ്ഞവനായി. 8 ഒന്നും എടുക്കാം, 8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. ആവശ്യമില്ലായിരുന്നു, യേശുവിന് അനുസരണം അറിയാമായിരുന്നു, പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു, പുത്രനാണ്. എന്നിട്ട് പോലും എന്ത് ചെയ്തു? അനുസരണം പഠിച്ചു. അടുത്തത് തികഞ്ഞവനായി. നേരത്തെ തികഞ്ഞവൻ അല്ലായിരുന്നോ? എപ്പോഴും തികഞ്ഞവനായിരുന്നു, പക്ഷെ ഇവിടെ എന്തായി? പിന്നെ എഴുതിയിരിക്കുന്നു തികഞ്ഞവനായി. ആ തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ഇത്രയും നമ്മൾ വായിച്ചു കഴിയുമ്പം കുറേ കാര്യങ്ങളോട് മനസ്സിലാക്കാം. ഒന്ന്, യേശു കരഞ്ഞു, നിലവിളിച്ചു, ഭയത്തോടെയും ഭക്തിയോടും കൂടി തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നതുകൊണ്ട് നിലവിളിച്ചപ്പോൾ അവൻ ഉത്തരം കൊടുത്തു അല്ലെ, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. പുത്രനെങ്കിലും അവൻ കഷ്ടം അനുഭവിച്ചാണ് അനുസരണം പഠിച്ചത്. എല്ലാ അനുസരണവും കഷ്ടപ്പാടാണ്. രാവിലെ ഒരു പാക്കറ്റ് പാല് മേടിച്ചുകൊണ്ടൊരു അപ്പം പറഞ്ഞാലും അത് അനുസരിക്കാൻ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാട് കാരണമാണ് പിന്നെ ആട്ടെ പപ്പ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ അനുസരണത്തിലും കഷ്ടപ്പാടുണ്ട്. കർത്താവ് തീരുമാനിച്ചു അനുസരണം പഠിക്കണമെങ്കിൽ കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടേക്കാം, മരണം വരെ കഷ്ടപ്പെട്ട് അനുസരണം പഠിച്ചേക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മരണം വരെ അനുസരിച്ചു തികഞ്ഞവനായി.
ഇത്രയും കാര്യങ്ങൾ യേശു ചെയ്തു. എന്തിനു ചെയ്തു? ഇത് മനസ്സിലാക്കാൻ എബ്രായ ലേഖനത്തിൻ്റെ തന്നെ നമ്മൾ വായിച്ച ഭാഗങ്ങൾ 7, 8, 9 വാക്യങ്ങളാണ്. ഇതിന് തൊട്ട് മുൻപിലുള്ള 6-ാം വാക്യവും ഇതിന് തൊട്ട് ശേഷമുള്ള 10-ാം വാക്യവും കൂടെ നമുക്ക് വായിക്കാം. 6-ാം വാക്യം: അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. 10-ാം വാക്യം: മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അപ്പം നിങ്ങളൊരു സാൻഡ്വിച്ചിനെ കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. രണ്ട് സൈഡിലും ബ്രെഡ്, നടുക്ക് എന്താണോ നിങ്ങൾ സാൻഡ്വിച്ച് ചെയ്യുന്ന ആ സാധനം. അതുപോലെ 7, 8, 9 വാക്യങ്ങൾ ഈ നടുഭാഗമാണെങ്കിൽ 6-ഉം 10-ഉം വാക്യങ്ങളാണ് അതിൻ്റെ സെയിം പീസ്, ബ്രെഡ് പീസ് അല്ലേ. അത് രണ്ടും ഒരു കാര്യം പറയുന്നത്. എന്താ പറയുന്നത്? മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. അപ്പോൾ 7, 8, 9 വാക്യങ്ങളിൽ കർത്താവ് ചെയ്യുന്നത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. ആണോ അല്ലയോ? പറയൂ. പൗരോഹിത്യ ശുശ്രൂഷയാണ്. അപ്പോൾ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷ ആർക്കു വേണ്ടിയാണ്? പുരോഹിതൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ജനത്തിന് വേണ്ടിയാണ്. യേശു അപ്പോൾ ആർക്കു വേണ്ടിയാണ് മരണത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞ് നിലവിളിച്ചത്? എനിക്ക് വേണ്ടിയാ. ഞാൻ എവിടെ ഉണ്ട്? യേശുവിലുണ്ട്. അവൻ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേന്ന് പറയുമ്പം ആ യേശു ആർക്ക് പ്രതിനിധിയായിട്ടാണ്? ഞാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് യേശു അവിടെ മഹാപുരോഹിതനായിട്ടെന്ന് പറയുവാണ്. ചെയ്സിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണേ. ചെയ്സ് എവിടെ ഉണ്ട്? യേശുവിലുണ്ട്. എത്രവർക്ക് മനസ്സിലാവുന്നുണ്ടത്? ഇതിങ്ങനെ തന്നെയാണോ ഇത് ഈ പാസ്റ്റർ എങ്ങാണ്ടെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് വന്നത് അല്ലേ നിങ്ങൾ ചിന്തിക്കാം. നമുക്ക് അതിൻ്റെ ഉത്തരവും എബ്രായ ലേഖനത്തിൽ തന്നെ എടുക്കാം. കുറച്ചുകൂടെ പുറത്ത് പോയാൽ മതി. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, 4:14: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതനായി, ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, യേശു ഭൂമിയിലൂടെ കടന്നുപോയ ഒരാളല്ല, ആകാശത്തിലൂടെ കടന്നുപോയ ആളാണ്. അവന് ലൂനമില്ല, ബലഹീനതയില്ല. അടുത്ത വാക്യം: നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയാകുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് അവിടെ മനസ്സിലാക്കുന്നത്. ഒന്ന്, അവന് ഊനമില്ല, അവൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, മണ്ണിൽ നിന്നുള്ളവനല്ല, ഉയരത്തിൽ നിന്നുള്ളവനാണ്. അവൻ ആകാശത്തു നിന്ന് ആകാശത്തിലേക്ക് പോയവനാണ്, സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തിലേക്ക് പോയവനാണ്. ആകാശത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ് അവൻ, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പക്ഷേ എന്നിട്ട് പോലും അവന് ഈ ചേസ് എന്ന് പറയുന്ന ഈ നിർഗുണ പാപിയോട് ഭയങ്കര സിമ്പതിയുണ്ട്. അതിൻ്റെ കാര്യം, ഈ ചേസ് അനുഭവിച്ച എല്ലാ പരീക്ഷകളിലൂടെയും യേശു കടന്നു പോയിട്ടുണ്ട്. അവൻ അവിടെ ഒരിടത്തും പാപം ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ രാവിലെ നിങ്ങളോട്, അതോ ഇന്നലെയാണോ എന്നറിയില്ല, 250 കിലോ വെയിറ്റുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ടു, കഷ്ടപ്പെട്ട് എൻ്റെ ഫുൾ എഫേർട്ടും എടുത്തിട്ട് ഞാനത് പൊക്കാൻ പറ്റിയില്ല, ഞാൻ വിട്ടു. ഒരാൾ വന്ന 250 കിലോ ഇങ്ങനെ ഒന്ന് പൊക്കി. എനിക്കാണോ ആ മനുഷ്യനാണോ ഇതിൻ്റെ എന്തോ ഒരു ശക്തി ഇതിന് വേണമെന്നറിയാവുന്നേ? പൊക്കിയ ആളാണോ സഫർ ചെയ്തത്? ഞാനാണോ പൊക്കിയയാളാണ്? അപ്പം ഞാൻ അനുഭവിക്കുന്ന ഓരോ പരീക്ഷയും യേശു എന്ത് ചെയ്തിട്ടുണ്ട്? അതൊരു ഫുൾ പ്രയാസം അനുഭവിച്ച്, കഷ്ടം അനുഭവിച്ച്, അനുസരിച്ച് ഉയർത്തിയിട്ടുണ്ട് എന്നെ പോലെ തന്നെ. അപ്പം ഞാൻ എന്താ അനുഭവിക്കുന്നതെന്ന് യേശുവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് യേശുവിന് എന്നോട് സഹതാപമുണ്ട്. അവൻ എന്നെപ്പോലെ ബലഹീനനല്ല, ആകാശത്തിലൂടെ കടന്നുപോയ മഹാപുരോഹിതനായിട്ടും യേശുവിന് എന്നോട് സഹതാപം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അവൻ എനിക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ ഒരിടത്തും പാപം ചെയ്തില്ല. ആ പരീക്ഷണത്തിൽ നിന്നാണ് അപ്പോഴാണ് യേശു അപ്പോഴാണ് യേശുവിന് മനസ്സിലായെന്നല്ല, യേശു ഒന്നാം ഹാൻഡ്, ഫസ്റ്റ് ഹാൻഡ് അനുഭവിക്കുകയാണ് ഈ ചേസ് എന്ന് പറയുന്നവൻ എന്താണ് ഈ ലോകത്ത് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് അവന് സിമ്പതിയുണ്ട്. ഇനി 5:1 വായിച്ച്: മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അടുത്ത വാക്യം: താനും ബലഹീനത പൂണ്ടവനാകയാൽ. യേശുവിനെ കുറിച്ച് അതല്ല പറയുന്നത്, അവൻ ആകാശത്തിലൂടെ കടന്നു. എന്നാൽ മനുഷ്യരുടെ നിൽക്കുന്ന പുരോഹിതനെ കുറിച്ച് എന്താ പറയുന്നത്? ബലഹീനത പൂണ്ടവനാകയാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മഹാപുരോഹിത വർഗമാണെന്നൊക്കെ വലിയ ഗമയടിക്കുമല്ലോ. മഹാപുരോഹിതൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയാമോ?
വഴിതെറ്റിപ്പോകുന്നവരോടും ബലഹീനരോടും അറിവില്ലാത്തവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഇടുവിൽ നിൽക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ സാധിക്കില്ല. നമ്മൾ സ്വയനീതിയുടെ സിംഹാസനത്തിൽ നിന്ന് ഒരാളെ വിധിക്കുമ്പോൾ നമ്മൾ പുരോഹിത ശുശ്രൂഷ അല്ല ചെയ്യുന്നത്, നമ്മൾ യേശു ചെയ്യേണ്ട ന്യായവിധിയാണ് നമ്മൾ കയ്യേറി നടപ്പാക്കുന്നത്. ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാപുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ, ഒരു വിശ്വാസി വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു മറ്റൊരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അതിൻ്റെ കൂടെ കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പുരോഹിതന്മാരൊന്നുമല്ല, ഓക്കെ. പക്ഷേ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവനോട് സഹതാപവും വിഷമവും വേദനയും സിമ്പതിയും ഉണ്ടാണ്. കാരണം ഞാനും ബലഹീനത പൂണ്ടവൻ ആകയാൽ. ഇതാണ് മഹാപുരോഹിതൻ്റെ ക്വാളിറ്റി. അപ്പൊ യേശുവിനും നമ്മോട് സഹതാപമുണ്ട്, ഈ ലോകത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന മഹാപുരോഹിതനും നമ്മളോട് സഹതാപമുണ്ട്. പക്ഷെ രണ്ട് കാരണത്താലാണ് മഹാപുരോഹിതന് നമ്മളോട് സഹതാപമുള്ളത്, മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ളവന് നമ്മളോട് സഹതാപമുള്ളത്. അവനും എന്നെ പോലെ തന്നെ ബലഹീനായതുകൊണ്ടാണ്. എന്നാൽ യേശുവിന് നമ്മോട് സഹതാപമുള്ളത്, അവൻ ഊനമില്ലാത്തവനായിരിക്കെ, ആകാശത്തിലൂടെ കടന്നു പോയവനായിരിക്കെ തന്നെ അവൻ ഈ ഭൂമിയിൽ വന്ന് എൻ്റെ പരീക്ഷകൾ അനുഭവിച്ചതുകൊണ്ടാണ്. രണ്ട് കാരണങ്ങളാലാണ് ഈ സഹതാപം ഉണ്ടാകുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഉയരത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ സഹതാപം നമ്മളോട് ഉണ്ടാകുന്നത്? കാരണം അവൻ അറിയാൻ വയ്യല്ലോ നമ്മൾ സഫർ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പകരം ഒരു ശുശ്രൂഷ ചെയ്യാൻ അവൻ എങ്ങനെ സാധിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ്, അവൻ എന്നോട് സഹതാപം കാണിക്കാൻ കഴിയും, കാരണം അവന് ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം എനിക്ക് പകരം അനുഭവിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം, ആ ഈ മനുഷ്യരുടെ നിലനിൽക്കുന്ന പുരോഹിത നിമിത്തം, ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗമർപ്പിക്കേണ്ടവനുമാകുന്നു. അപ്പോൾ ഈ ലോകത്ത് ഏത് മഹാപുരോഹിതം പ്രാർത്ഥിച്ചാലും വേറൊരുത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നേരത്ത് ഇവനും ബലഹീനനാകയാൽ അവന് വേണ്ടി ഇങ്ങടെ പ്രാർത്ഥിച്ചിട്ട് വേണം വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ വീട്ടിരുന്ന് മക്കൾ നന്നാവണേ, മക്കൾ നന്നാവണേ എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ എന്നെ നന്നാക്കണേ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ പ്രാർത്ഥിക്കാവൂ, സന്തോഷമായ. കാരണം എന്താ? ഞാനും ബലഹീനതയുള്ളവനാണ്, അവനും ബലഹീനതയുള്ളവനാണ്. ഞാൻ ബലഹീനത ഇല്ലാത്തവനെ പോലെ ഇരുന്ന് നിന്റെ ബലഹീനതയെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് മാറ്റിയേക്കാം എന്നുള്ളൊരു അഹങ്കാരം വേണ്ട. കാരണം മനുഷ്യരുടെ നിലനിൽക്കുന്ന ഏത് പുരോഹിതനും ബലഹീനനും ബലഹീനത നിമിത്തം സഹതാപം കാണിപ്പം കഴിയാത്തവനുമാണ്. നിങ്ങൾ ഇടവിൽ നിൽക്കുമ്പം ഇന്റർസെസറി പ്രയർ നടത്തുമെന്നൊക്കെ പറയുമ്പം ഒരു കാര്യം ആലോചിച്ചോണം, ആ സിമ്പതി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ അതിന് പണിക്ക് പോകണ്ട. അവനോട് സിമ്പതി സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾ ആ പണി ചെയ്യാതിരിക്കുന്നതാണ് ദൈവത്തിന് സന്തോഷം. എത്രപേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇവിടെ പറയുന്നത് ഈ ലോകത്തെ മഹാപുരോഹിതം പ്രാർത്ഥിക്കുമ്പോൾ, അഭയാചന നടത്തുമ്പോൾ, മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ പാപവും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അവന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ യേശുവിന് ഒരു പ്രത്യേകതയുണ്ട്, അവന് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. കാരണം അവൻ എന്തില്ല? ബലഹീനതയില്ല. ഈ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞാ പറയുന്ന 7, 8, 9 വാക്യങ്ങളിൽ അവൻ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പം, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്നെപ്പോലൊരു പാപി എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ എന്തുമാത്രം കരയണമായിരുന്നു ദൈവത്തിന് മുമ്പിൽ, അല്ലേ? എന്നെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് എന്നെ സ്വർഗത്തിൽ വിശുദ്ധനായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ 24 മണിക്കൂറും നിലവിളിച്ചാലാവില്ലായിരുന്നു. പക്ഷേ യേശു എന്ത് ചെയ്തു? ഈ കരയുന്ന പണിയും കൂടെ യേശു ചെയ്തു. ഞാൻ രക്ഷപ്പെടാൻ എന്തുമാത്രം കരയണമായിരുന്നോ, എന്തുമാത്രം അഭയയാചന നടത്തണമായിരുന്നോ, അതാ പുരോഹിതൻ ചെയ്യുന്നേ. എന്തുമാത്രം ഞാൻ അനുസരിക്കണമായിരുന്നോ, എന്തുമാത്രം ഞാൻ പെർഫെക്റ്റ് ആകണമായിരുന്നോ, അതെല്ലാം അവൻ ചെയ്തു. അപ്പോൾ സാധാരണ ഒരു ലേവ്യ പൗരോഹിത്യം പോലെ, അല്ലേ, നമ്മുടെ ഓർത്തഡോക്സ് പള്ളിയിലൊക്കെ കാണുന്ന കുർബാന പോലെ 2 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു പൗരോഹിത്യമല്ല, ആ ജീവിതം മുഴുവൻ ഒരു പൗരോഹിത്യമായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട്, യേശുക്രിസ്തു എന്തിനാണ് സ്നാനമേറ്റത്? പെന്തക്കോസുകാർ ലോകത്ത് മുഴുവൻ പറയുന്നത് മാതൃ കാണിക്കാൻ എന്നാണ്. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമില്ല. ബൈബിളിൽ ഒരു ഉത്തരം പറയുന്നുണ്ട് എന്തിനാണ് യേശു സ്നാനപ്പെട്ടെന്ന്. യോഹന്നാൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, സ്നാപകൻ, നീ എന്തിനാണ് എൻ്റെ കൈകൊണ്ട് സ്നാനമേൽക്കുന്നത്? നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് യേശുവിനോട് യോഹന്നാൻ പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഇപ്പോൾ നീ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്ക് ഉചിതമല്ലോ എന്ന് പറഞ്ഞാൽ
നീതി നിവർത്തിക്കാൻ യേശുവിന് നമ്മളോടൊപ്പം ചേരേണ്ടതായിരുന്നു. ഈ സ്നാനപ്പെടുമ്പോൾ യേശു നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് പകരക്കാരനായി ജീവിക്കുക, പ്രലോഭിപ്പിക്കപ്പെടുക, എതിർത്ത് നിൽക്കുക, അനുസരിച്ച് നീതി സ്ഥാപിക്കുക, നമുക്ക് പകരം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ശരീരത്തെ ഒരുക്കുക. ഇങ്ങനെ യേശു ചെയ്തെങ്കിലേ നമ്മളിൽ നീതി നിറവേറുമായിരുന്നുള്ളൂ. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് മനുഷ്യനോട് യേശു ചേർന്ന് നടന്ന് അവൻ അനുഭവിക്കുന്ന പ്രലോഭനങ്ങളെല്ലാം അനുഭവിച്ച് അവിടെയെല്ലാം ജയിച്ച് ഒരു പെർഫെക്റ്റ് യാഗമായി അവൻ മാറാൻ വേണ്ടിയാണ് അതിൻ്റെ തുടക്കമായിരുന്നു അവൻ്റെ സ്നാനം. നിങ്ങൾ ആലോചിച്ചെങ്കിൽ സ്നാനമേറ്റ ഉടനെ അവൻ്റെ മേൽ ആത്മാവ് വന്നു. അപ്പം നേരത്തെ ആത്മാവ് ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതുവരെ പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയാണ്. അവൻ പാപം ചെയ്തിട്ടില്ല, പാപചിന്തകളില്ല. അവൻ എങ്ങനെയാ അതുവരെ അവൻ്റെ അടുത്ത് ഒരു പിശാചും പരീക്ഷിക്കാൻ ചെന്നിട്ടില്ല? കാരണം ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ദൈവത്തെ ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവം ആരെയും ദോഷങ്ങളാൽ പരിശോധിക്കുന്നില്ല. ആരെയും അവനെ പരീക്ഷിക്കാനും ആർക്കും കഴിയുകയില്ല. പക്ഷെ സ്നാനപ്പെടുമ്പോൾ കർത്താവ് ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. ഇനിമേലിൽ ഈ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാനൊരു തീരുമാനമെടുക്കുന്നു, ദൈവത്വത്തെ ഉപയോഗിക്കുന്നില്ല പാപത്തെ നേരിടാൻ. പൂർണ്ണ മനുഷ്യത്വത്തിൽ ഇതിനെ നേരിട്ട് ജയിക്കണം. രണ്ടാം മാതമാകണം. അപ്പോഴും ദൈവമാണ്. ദൈവമല്ലാത്ത ഒരു സെക്കൻഡ് പോലും യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം ദൈവത്തിന് ദൈവമല്ലാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ യേശു പിശാചിന്റെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് യേശുവിൻ്റെ ദൈവത്വമല്ല, അവൻ്റെ മനുഷ്യത്വം. പൂർണ്ണ മനുഷ്യനായ ദൈവം. അപ്പൊ ഈ പൂർണ്ണ മനുഷ്യൻ രണ്ടാം മാതമാണ്. അതാ നമ്മൾ രാവിലെ കണ്ടത്. ഇവൻ അനുസരിച്ചിട്ട് വേണം ഇവനിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ. ആദ്യത്തെ ആദം അനുസരിച്ചില്ല, രണ്ടാമത്തെ ആദം അനുസരിക്കണം. അപ്പോൾ പൂർണ്ണ മനുഷ്യത്വത്തിൽ അവൻ അവൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം ഉപയോഗിക്കാതെ പൂർണ്ണ മനുഷ്യനായി അവനെ തന്നെ പരീക്ഷിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവനെ ആത്മാവ് നടത്തി എന്നാണ് പറയുന്നത്. എന്തിനാ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി? അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപ് ഇവനെ പരീക്ഷിക്കാൻ സാധിക്കില്ല. ഇവൻ സമ്മതിക്കണം ഇവനെ പരിശോധിക്കണമെങ്കിൽ. യേശു വിട്ടു കൊടുക്കണം, നീ എന്നെ പരീക്ഷിച്ച് നോക്കിക്കോ, ഞാൻ ഇവർക്കെല്ലാം പകരക്കാരനാണ്, ഇത്രയും പേർക്ക് പകരക്കാരനാണ്. നീ എന്നെ പരീക്ഷിച്ച് നോക്കിയോ. ഞാൻ തോറ്റാ അവരും തോറ്റു, ഞാൻ ജയിച്ചാൽ അവരെല്ലാവരും ജയിച്ചു. എങ്ങനെയുണ്ട് ഐഡിയ? അവനെല്ലാ പരീക്ഷണങ്ങളിലും ജയിച്ചു, മരണം വരെ അനുസരിച്ചു. നമ്മളെ നീതിയെക്കുറിച്ച് നാളെ നമ്മൾ നീതിയെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാവും, എങ്ങനെയാണ് യേശു ഈ പാപത്തെ ജയിച്ചതെന്നും നമ്മളെങ്ങനെ അവൻ്റെ നീതിയിലേക്ക് പ്രവേശിക്കുന്നതെന്നും വിശ്വാസത്തിലുള്ള നീതീകരണം എന്താണെന്നും. ഇതൊക്കെ അടിസ്ഥാന പാഠങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിലേക്ക് നമ്മൾ നാളെയേ പോവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും ആ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ തലത്തിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഓരോ അനുസരണവും എന്നെയാണ് വിശുദ്ധീകരിച്ചത്, എന്നെയാണ് നീതീകരിച്ചത്. 1 കൊരിന്ത്യലേഖനം 1:30 പറയുന്നു, വായിക്കാം. 1 കൊരിന്ത്യലേഖനം 1:30, നാമോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഹി ബിക്കെയിം അവർ റൈച്ചസ്നെസ്, ഹി ബിക്കെയിം അവർ സാന്റിഫിക്കേഷൻ, ഹി ബിക്കെയിം അവർ നോളജ് ഫ്രം ഗോഡ്, ഹി ബിക്കെയിം അവർ റിഡംഷൻ. ഇതെല്ലാം യേശു എനിക്ക് പകരം ആയി തീർന്നു. ഇൻ പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. അവൻ അങ്ങനെ ആയിത്തീരുമ്പോൾ ഞാൻ അവനിൽ ഉണ്ടായിരുന്നു ഫെയ്ത്ത്. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്നാൽ അതുകൊണ്ട് കാര്യമുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ യേശു ആത്മാവായി എൻ്റെ ഉള്ളിൽ വരണം. ഗ്ലോറിഫൈഡ് സ്പിരിറ്റ്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, തേജസ്കരിക്കപ്പെട്ട ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അനുസരിച്ച് പെർഫെക്റ്റായി ക്രൂശിൽ യാഗമായി മാറി പുനരുത്ഥാനം ചെയ്ത യേശു നേടിയ സകല ധനങ്ങളും നമ്മളിലേക്ക് പകർത്താൻ റെഡിയായിട്ടാണ് ആത്മാവ് നമ്മളിലേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്രിസ്തുവിനെ അന്ന് നടത്തിയ ആത്മാവ് അവനെ തേജസ്കരണത്തിൽ എങ്ങനെ എത്തിച്ചോ അതേ ആത്മാവ്, തേജസ്കരിക്കപ്പെട്ട ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരുന്നത് അതേ തേജസ്കരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മാവ് വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് അന്യഭാഷ പറയുന്നതല്ല, യേശുവിന് വേണ്ടിയുള്ള ഞരക്കം
ഉണ്ടാകുന്നതാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ഗ്ലോറിഫിക്കേഷന് വേണ്ടി, തേജസ്കരണത്തിന് വേണ്ടിയുള്ള മുറവിളി എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ആത്മാവിനിൽ അധിവസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ രാവിലെ കണ്ട പോലെ യോഹന്നാന്റെ സുവിശേഷം 17:19 പറയുന്ന, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു വിശുദ്ധീകരിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത്, അവൻ സ്വയം യാഗമായി ഏൽപ്പിച്ചു കൊടുത്ത, അവൻ എന്തെങ്കിലും വേണ്ടിയിട്ടല്ല, അവൻ അപ്പോഴും സ്വർഗത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു, അവൻ ഒരു കുറവും ഉണ്ടായിരുന്നില്ല, നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശു അനുസരിച്ചത്. അതുകൊണ്ടാണ് ഏകന്റെ അനുസരണത്താൽ നാം എല്ലാവരും നീതിമാന്മാരായി മാറിയെന്ന് പറയുന്നത്. അതുകൊണ്ടും കൂടെ ഞാൻ പറയുന്നത്, നമുക്ക് സ്വയം നീതിമാന്മാരാകാൻ പറ്റത്തില്ല. യേശു നമ്മളിൽ വസിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് യേശു, വേറൊന്നുമില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടോ? അതാ ചോദ്യം. സെയിമാ. അവൻ്റെ ജീവനുണ്ടോ? അവൻ്റെ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? അതാ കർത്താവ്. വീണ്ടും ജനിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ജീവനാൽ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ചിന്തകളിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? അവൻ നോക്കുന്ന നോട്ടങ്ങളിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? അവൻ്റെ ഹൃദയത്തിലെ ആർദ്രതയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ടെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഈ 10-ാം വാക്യത്തിൽ യേശുവിൻ്റെ ഈ മഹാപൗരോഹിത്യം എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് ഒത്തിരി പഠിക്കാനുള്ള ഒരു വിഷയമാണ് ഈ മഹാപൗരോഹിത്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ പൗരോഹിത്യത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. യേശുവിൻ്റെ പൗരോഹിത്യമാണ് ഇന്നും നമുക്ക് നീതി വിതരണം ചെയ്യുന്നത്. അവൻ ഇന്നും പുരോഹിതനാണ്. യേശുവിൻ്റെ പൗരോഹിത്യമാണ് ഇന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൽ നമുക്കായി മധ്യസ്ഥം പറയുന്നത്. യേശുവിൻ്റെ പൗരോഹിത്യമാണ്, അതിൻ്റെ നിഴലിലാണ് ഭൂമി ഉണ്ടായത്, ഭൂമി അവസാനിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയാനുള്ള കാരണം, ലോകസ്ഥാപനം മുതൽ കുഞ്ഞാടിൻ്റെ അറുക്കലിൻ്റെ ആ അറുക്കപ്പെടലെന്ന യാഗത്തിൻ്റെ നിഴലിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇറ്റ്സ് അൻ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. The Lamb of God slain from the foundations of the world. തുടർച്ചയായി യാഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കി. പലരും ഇതിനെക്കുറിച്ച് ഒത്തിരി ദുരുപദേശം പരത്തിയിട്ടുണ്ട്. യേശുവിന് പേടിയായിരുന്നു, മരണം വരുമായിരുന്നു, ദൈവമല്ലാതായി പോയിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല ഭീഷണാത്മകമായ ഭയപ്പെടുത്തുന്ന പല വ്യാഖ്യാനങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. അവരോട് നമുക്ക് ക്ഷമിക്കാം. എന്നിട്ട് 5:11 എബ്രായ ലേഖനം 5:11 ഇതിനെക്കുറിച്ച്, ഏതിനെക്കുറിച്ച്? യേശു എനിക്ക് പകരക്കാരനായി മാറിയതിനെ കുറിച്ച് ആ ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്. ഓ, അതാണ് ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയ ഭയം, വിഷമം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് ഇത് പറഞ്ഞാലും തെളിയിച്ചു തരാൻ പ്രയാസമാണ്. ഞാനിത് വായിച്ചപ്പം ചിന്തിച്ചു, എൻ്റെ കർത്താവെ, ആ എബ്രായ ലേഖനം എഴുതിയ വായിച്ചവന്മാർക്ക് ഒരു ഇത്തിരി കൂടെ മാന്ദ്യം കുറവായിരുന്നുവെങ്കിൽ പൗലോസ് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ എഴുതുമായിരുന്നല്ലോ. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ മാന്ദ്യമില്ലാത്ത നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, വചനത്തിൽ ഒരു കുറവുമില്ല, എല്ലാം ഉണ്ട്, നോക്കേണ്ട പോലെ നോക്കിയാൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, തെളിയിച്ചെടുക്കാൻ പറ്റുന്നില്ല മാന്ദ്യത കാരണം എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ട് ഇതിൻ്റെ മോഹം വർദ്ധിച്ച് വചനം വായിച്ചാൽ ഒന്നും തെളിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, മാന്ദ്യമുള്ളവരായതുകൊണ്ട് പൗലോസ് അവിടെ നിർത്തി. എബ്രായ ലേഖനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ പൗലോസ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, അത് എഴുതിയത് പൗലോസാണ് എന്ന് ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് സമയമില്ല, ഇതിനിടയ്ക്ക് അത് പറയാം. അടുത്ത വാക്യം, കാലം, ഇതാണ് മാന്ദ്യത്തിൻ്റെ കാരണം. ഇതാ എന്തുകൊണ്ടാണ് നമുക്ക് യേശു എന്ന പകരക്കാരനെ മനസ്സിലാകാത്തത്. ഇത് ഈ മാന്ദ്യമുള്ളവരോട് പറഞ്ഞ് അവരെന്നാ വിചാരിക്കുന്നറിയോ? അവർ വിചാരിക്കും യേശു എല്ലാം ചെയ്തില്ല, എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കിടന്നുറങ്ങാൻ നോണ്ടിട്ട്. മാന്ദ്യമാണ്, മനസ്സിലാകത്തില്ല എങ്ങനെയാണ് യേശു നമുക്ക് പകരക്കാരനാണ്. അതിനൊരു ആത്മീക വഴിയുണ്ട്, ആ വഴി നമുക്ക് അടഞ്ഞു പോകാൻ കാരണം യേശു എല്ലാം പ്രവൃത്തികളെ കൃപക്കാരും എന്ന് പറയാണ്. കർത്താവ് എല്ലാം ചെയ്തു, അവൻ്റെ പ്രവൃത്തികളെല്ലാം പൂർത്തിയായി. നമ്മൾ പറയാം, ഇല്ല പൂർത്തിയായില്ല, ഞാനും കൂടെ കൂടി പൂർത്തിയാക്കും. ഏതാ സത്യം? അതാ സത്യം. പക്ഷേ മാന്ദ്യമുള്ള ചെവി കൊണ്ട് അവർ കേട്ടത് കൊണ്ട് അവർ വിചാരിച്ചത് ഇനി ഞാനൊന്നും ചെയ്യണ്ടെന്ന്. അതങ്ങനെയല്ലത്. നമുക്ക് നോക്കാം എന്താ ഇവിടെ സംഭവിച്ചേക്കുന്നതെന്ന്. ഈ മാന്ദ്യം എങ്ങനെ വന്നു? കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ആ
കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 100 വർഷം പഴയ സഭയിലാണെങ്കിലും വഴക്കും തല്ലിപ്പൊളിയും ഉള്ളതുകൊണ്ട് എവിടെ ചെന്നാലും ക്ഷമിക്കണം, സ്നേഹിക്കണം ബ്രദറെ എന്ന് പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ. പിന്നെ എങ്ങനെയാണ് യേശുവിൻ്റെ പകരക്കാരനാവുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ഈ പാല് കുടിക്കുന്ന ജനം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രശ്നം ഇന്നും ഈ പ്രവൃത്തിയുടെ തലത്തിലുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അത്യാവശ്യത്തിന് ഇത്തിരി കുടിക്കുകയും ആരും കാണാതെ വലിക്കുകയും, ഇതൊക്കെ പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ടെന്ന് അടുത്തിടെ ഞാൻ കേൾക്കുന്നത്. ഞാൻ എല്ലാവരുടെയും വീമ്പ് പറയാറുണ്ട്, എത്ര കുറവുണ്ടെങ്കിലും ഈ 2-3 കാര്യങ്ങൾ പെന്തക്കോസ്തുകാരിൽ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കല്യാണം ആലോചിക്കണ പെന്തക്കോസ്തുകാരനെ ആലോചിച്ചോളാം ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതും പേടിയായി തുടങ്ങി. ഈ പ്രാഥമിക പാഠങ്ങളിൽ നിന്ന് രക്ഷപ്പെടാത്തവർ എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്നാണെന്നറിയോ, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, ഇങ്ങനെയുള്ള പ്രാഥമിക പാഠങ്ങളെ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോഴും ഉള്ളിൽ വ്യഭിചാരമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുന്നത് എത്ര അധപതിച്ച അവസ്ഥയാണ് ഒരു സഭയിൽ രണ്ടുപേർ സുവിശേഷവിലേക്ക് പോകാൻ നേരത്ത് പാസ്റ്ററവരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ വീടുകളിലെല്ലാം പോകുമ്പം വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ് വിട്ടാലുള്ള അവസ്ഥ എന്താ? ആ സഭയുടെ ആത്മീക നിലവാരം എന്താ? പോകുന്നവൻ്റെ നിലവാരം എന്താ? പാസ്റ്ററുടെ നിലവാരം എന്താ? ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ ഇടയിൽ കാണപ്പെടുന്നതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 100 വർഷം കഴിഞ്ഞിട്ടും യേശുവിൻ്റെ പരിജ്ഞാനം എന്താണെന്ന് പോലും അറിയാൻ വയ്യാതെ അടിസ്ഥാന പാഠങ്ങളിൽ കിടക്കുന്ന ഒരു വർഗമായിട്ട് നമ്മൾ മാറിപ്പോയി. ഇത് ഞാൻ നിങ്ങളെക്കുറിച്ചല്ല, എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഈ മാന്ദ്യം ഉണ്ടാകാൻ കാരണം ഈ ആദ്യ പാഠങ്ങൾ, ആദ്യത്തെ പാപങ്ങളിൽ നിന്ന് ഇപ്പോഴും സ്വാതന്ത്ര്യം പ്രാപിക്കാതെ ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ഈ മാന്ദ്യം ഉണ്ടാകുന്നത്. ഇത് പൗലോസ് തന്നെ എഴുതിയെന്നുള്ളതിൻ്റെ ഒരു കാരണം ഇതേ അധ്യായമാണ്. റോമാലേഖനം 5 ഈ ഭാഗങ്ങളാണ് ശരിക്കും 1 കൊരിന്ത്യലേഖനം 3 എക്സാക്ട്ലി ദ സെയിം തിങ്. പൗലോസ് എന്ന് പറയാണ്, എനിക്ക് നിങ്ങളോട് ആത്മീകരോട് എന്ന പോലെ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾ ജഡീകന്മാരാണ്, പാല് കുടിച്ച് വളർന്നവരാണ്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാല് കുടിക്കുന്നവരെ പൗലോസ് അവിടെ വിളിച്ചിരിക്കുന്നതും ജഡീകന്മാരെന്നാണ്, ഇവിടെ വിളിക്കുന്നതും ജഡീകന്മാരെന്നാണ്. കാരണം അവരോട് പിന്നെയും പിന്നെയും പറയണം, മോഷ്ടിക്കല്ലേ മോനെ, കള്ളം പറയല്ലേ മോനെ. ഒരു പെന്തക്കോസ് പള്ളിയിലും പോയിട്ട് കള്ളം പറയല്ലേ എന്ന് പറയേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാകല്ലെന്നാണ് എൻ്റെ പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന രക്ഷിക്കപ്പെടണമെന്ന് പറയണം എന്ന് പറയേണ്ടി വരല്ലേ എന്നാ. കാരണം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണല്ലോ, പിന്നെ മനസ്സിലായത് പറഞ്ഞേ പറ്റൂ. ഈ ആദ്യ പാഠങ്ങൾ വീണ്ടും വീണ്ടും ഓക്കെ. അപ്പോൾ ഈ പാൽ എത്ര ആവശ്യം? ഇപ്പം ചില ചർച്ചകൾ ചെല്ലുമ്പോൾ അവർ പറയും, കുറച്ച് പുതിയ വിശ്വാസികളുണ്ട് ബ്രദറെ, അതുകൊണ്ട് അത്ര കട്ടി വേണ്ട. പുതിയ വിശ്വാസികളുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ ഈ പുതിയ വിശ്വാസികൾ കൂടെ ഒരു 50-60 വർഷം പഴക്കമുള്ള വിശ്വാസം ഇരിപ്പുണ്ട് ഈ പാലും കുടിച്ചുണ്ട്. അവൻ എന്ന് കട്ടിയാഹാരം കഴിക്കുമോ ആവോ? ഇവിടെ പറഞ്ഞിരിക്കുക, പാല് കുടിച്ച് ശീലിച്ചവനോട് പ്രത്യേകിച്ചും യേശു നമുക്ക് പകരക്കാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒന്നും മനസ്സിലാകത്തില്ല. അവൻ അപ്പോഴും പാല് മതി, എനിക്ക് വിടുതൽ എപ്പോൾ വരും, എൻ്റെ പിള്ളേർക്ക് എപ്പോൾ വിസ കിട്ടും, അവർക്ക് റാങ്ക് കിട്ടുമോ, അവർക്ക് ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള ഉപജീവന ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്നവനോട് യേശുവിൻ്റെ സ്ഥാനത്ത് ജീവിക്കാനൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു എന്ന് പൗലോസ് പറഞ്ഞെങ്കിലും ഞാൻ നിർത്തുന്നില്ല. അടുത്ത വാക്യം 13. പാൽ കുടിക്കുന്നവൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, അവന് നീതിയെക്കുറിച്ച് പരിചയമുണ്ട്, പക്ഷെ നീതിയുടെ വചനത്തെക്കുറിച്ച് പരിചയമില്ല. എന്താണ് ഈ നീതിയുടെ വചനം എന്ന് കേൾക്കാൻ നിങ്ങൾ നാളെ ഉച്ചവരെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇന്നത് പറഞ്ഞാൽ അതുമാത്രം അതുപോലും പറയാൻ പറ്റില്ല. നീതിയെക്കുറിച്ച് പരിചയമുണ്ട്, പല നീതികളെക്കുറിച്ച് പരിചയമുണ്ട്, പക്ഷെ നീതിയുടെ വചനം എന്താണെന്ന് പരിചയമില്ല. അവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കും, അത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത വാക്യം, അവൻ ശിശുവല്ലോ. 14. ഈ ഒരു വാക്യത്തിൽ നമുക്ക് തൽക്കാലം നീക്കാം. കട്ടിയായുള്ള ആഹാരം, അപ്പം രണ്ട് തരം ആഹാരമുണ്ട്, രണ്ട് തരം വിശ്വാസികളുണ്ട്, പാല് കുടിക്കുന്ന വിശ്വാസിയും കട്ടിയാഹാരം തിന്നുന്ന വിശ്വാസിയും, അല്ലേ? പാല് കുടിക്കുന്ന വിശ്വാസിയും കട്ടിയാഹാരം കഴിക്കുന്ന വിശ്വാസിയും. ശ്രദ്ധിച്ചോ, രണ്ട് തരം വിശ്വാസികളുണ്ട്, രണ്ട് തരം പ്രസംഗങ്ങളുണ്ട്, രണ്ട് തരം ജീവിതശൈലികളുണ്ട് സഭയ്ക്കകത്ത് തന്നെ. സഭയ്ക്കകത്ത് തന്നെ രണ്ടും നല്ലതാണ്, രണ്ടും ആവശ്യമാണ്. പക്ഷേ കാലം കഴിയുമ്പോൾ നിങ്ങൾ പാല് കൂടി നിർത്തി എങ്ങോട്ട് മാറണം? കട്ടിയായുള്ള ആഹാരത്തിലോട്ട് മാറിയില്ലെങ്കിൽ ആകെ അലങ്കോലമാകുമെന്നാണ് ഈ 6 പറയുന്നത്. അതുപോലെ തന്നെയാണ് 1 കൊരിന്ത്യലേഖനം 3 പറയുന്നത്. രണ്ടും ഒരേ അധ്യായമാണ്. നിങ്ങളിത് രണ്ടും ഒന്ന് വായിച്ചു നോക്കി, ഇന്ന് വീട്ടിൽ പോയിട്ടൊരു ഹോംവർക്ക് തരാം. 1 കൊരിന്ത്യലേഖനം 1:3, 1 കൊരിന്ത്യലേഖനം 3 മുഴുവനും, എബ്രായലേഖനം 5:11 മുതൽ 6:10 നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഒരേ കാര്യം എഴുതിയിരിക്കുന്നു, കട്ടിയായുള്ള ആഹാരം ആർക്കുള്ളതാണ്? എന്താ കട്ടിയായുള്ള ആഹാരം ഇപ്പോഴും പറയുന്നില്ല, അത് പറയാൻ മനസ്സിലാക്കാനുള്ള വിവരമില്ല. പാല് കുടിക്കുന്ന എന്താന്ന് പറഞ്ഞു, എന്തോ ആദ്യ പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നതാണ് പാല് കുടി.
കട്ടിയാഹാരം എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ആർക്കുള്ളതാന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കുള്ളതാ? കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു, നമ്മൾ നന്മതിന്മകളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇന്ന് പറയുക നന്മതിന്മകളുടെ തിരിച്ചറിവ്. ഇതൊരു മനസ്സിലാക്കാൻ ഒരിത്തിരി കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് തൊട്ടുമുള്ള വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നീതിയുടെ വചനമെന്ന് അല്ലേ. അപ്പൊ നീതിയുടെ വചനം നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു നന്മതിന്മയുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നീതിയുടെ വചനം എന്താണെന്ന് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതൊരു സസ്പെൻസാണ്, നാളെ നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കാം എങ്കിലും ഓക്കെ. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്മതിന്മകളെ വിവേചിക്കാൻ എങ്ങനെ എങ്ങനെ തഴക്കത്താൽ അഭ്യാസം വന്ന ഇന്ദ്രിയങ്ങളുള്ളവരായവർക്ക് മാത്രമേ കട്ടിയാഹാരം കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നാമത് നീതിയുടെ വചനം സംബന്ധിച്ച് പരിചയം വേണം. ആ പരിചയം വെച്ചുകൊണ്ട് നന്മതിന്മകളെ വിവേചിക്കാൻ പറ്റണം. അത്രയും കഴിഞ്ഞാൽ മാത്രമേ അത് തഴക്കത്താൽ അത് അഭ്യാസമായി മാറണം. അങ്ങനെ തഴക്കത്താൽ അഭ്യാസം വന്നവർക്ക് മാത്രമേ കട്ടിയാഹാരം പിടിക്കുള്ളൂ. ഈ ആറാം അധ്യായം വായിക്കുമ്പോൾ എന്താ കട്ടിയാഹാരം എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ അവസാനം ഇനി ആറാം അധ്യായത്തിലേക്ക് വരത്തുള്ളൂ. പക്ഷേ ഇതിനൊരു മുഖവര ഇട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വിശ്വാസം എന്ന വിഷയമാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ തൽക്കാലം ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ തിരിച്ചറിയുന്നത്? എന്താണിത് എന്ന് നമുക്ക് നോക്കാം. ഇത് എങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ ടൂൾ കട്ടിയാഹാരം എന്താണെന്ന് ഇപ്പോഴും പറയുന്നില്ല. ഇപ്പം നിങ്ങളിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് എബ്രായ ലേഖനത്തിൻ്റെ തന്നെ നാലാം അധ്യായം, ഒന്നൂറ് പൊറോട്ട്, ഒരു ഇത്തിരി പൊറോട്ട് വേണം. നാലാം അധ്യായത്തിൻ്റെ 12 വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണിനെയും സന്ധിമജ്ജകളെയും വേറു പിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഈ വാക്യം ഞാൻ ആദ്യമൊക്കെ എങ്ങനെ വായിച്ചുകൊണ്ടിരുന്നെന്ന് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും. എൻ്റെ ബ്രദറെ, ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള വാള, അത് പറയുന്നവനെയും വെട്ടും കേൾക്കുന്നവനെയും വെട്ടും, അതൊന്നുമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ഇത് പ്രസംഗിക്കുന്നവനോട് പറയുന്ന കാര്യമല്ല. പ്രസംഗിക്കുന്നതല്ലേ അവനെ ഇവനെയും വെട്ടുന്നത്? ഇത് പ്രസംഗിക്കുന്നതിൻ്റെ കാര്യമല്ല, ഇത് ജീവിക്കുന്നതിൻ്റെ കാര്യമാണ്. ഈ വാക്യം ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം, ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. പിന്നെയുള്ള ക്വാളിറ്റി, ഇരുവായത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ വെട്ടാൻ കൊള്ളാവുന്നതായിട്ട്. ഒന്ന് ഇരുവായത്തലയുള്ള വാളും മറ്റൊന്ന് അതിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനവും. ഏതിനാ മൂർച്ച കൂടുതൽ? ഏതിനാ? ഇരുവായത്തലുള്ള വാളിനാണോ അതോ ദൈവത്തിൻ്റെ വചനത്തിനാണോ? ദൈവത്തിൻ്റെ വചനത്തിന്. അപ്പോൾ ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ രണ്ട് സാധനങ്ങളുണ്ട് വെട്ടാനുള്ളത്. ഒന്ന് ഇരുവായത്തിലുള്ള വാള്, മറ്റൊന്ന് അതിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. താരതമ്യപ്പെടുത്തിയിരിക്കുക അല്ലേ, താരതമ്യപ്പെടുത്തിയിരിക്കുക. ഏതിനാ മൂർച്ച കൂടുതൽ? ദൈവത്തിൻ്റെ വചനത്തിന്. ഇനി വെട്ടുകൊള്ളാനുള്ള രണ്ട് സാധനങ്ങളുണ്ട്, എന്തൊക്കെയാന്ന് നോക്കി. പ്രാണനും ആത്മാവും അതുപോലെ സന്ധിമജ്ജകൾ, രണ്ട് സാധനങ്ങൾ അവിടെയുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഈ സന്ധിമജ്ജകൾ, നിങ്ങൾ ഈ ചിക്കൻ കഴിക്കുമ്പോഴേ മജ്ജ എങ്ങനെ തിന്നുന്നു? ഏ, കടിച്ച് ഒരു വലിയ അല്ലേ. എന്താ ഈസിയാ? ഒരു വെട്ട് കൊടുക്കുക, വലിക്കുക. ഇതൊക്കെ ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. എനിക്കിപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത തോന്നുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി ഇത് കുക്ക് ചെയ്യാവുന്നതിന് മുമ്പാന്ന് വിചാരിച്ചോ, വലിച്ചു നോക്കിയേ കിട്ടുമോ? അതിനകത്തുനിന്ന് ഈ മജ്ജ ഒന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കത്തി വെച്ച് പറ്റുമോ? കാരണം മജ്ജയുടെ കുറച്ച് ഭാഗം ഒട്ടിപ്പിടിച്ചിരിക്കും, എല്ലിൻ്റെ കുറേ ഭാഗം മുറിഞ്ഞിരിക്കും, അല്ലെ. ആകെ ഇത് വേർതിരിക്കാൻ പറ്റത്തില്ല അല്ലേ. ആണോ അല്ലയോ? സത്യമാണോ? അപ്പോൾ എത്ര മൂർച്ചയുള്ള വാളുണ്ടെങ്കിൽ ഇതിനെ വേർതിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരോ നഴ്സുമാരോ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാം, സർജിക്കൽ നൈഫ് എന്ന് പറയുന്ന ഏറ്റവും ഷാർപ്പസ്റ്റ് നൈഫ് ഉപയോഗിച്ച ഒരു ഫൈൻ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ മൂർച്ചയുള്ളൊരു വാളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ
ഇതിനെ രണ്ടിനെ വേർതിരിക്കാൻ പറ്റുള്ളൂ. ആ സന്ധി മജ്ജകളെ വേർതിരിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത്ര ഷാർപ്പായിട്ടുള്ളൊരു വാൾ വേണം. അതിനെ അതിനേക്കാളും കഷ്ടമായിട്ട് കുഴഞ്ഞു കിടക്കുന്ന ഒരു സാധനമാണ് ഈ ആത്മാവും പ്രാണനും. ഈ ആത്മാവിൽ നിന്ന് വരുന്ന ചിന്ത എന്താണ്, പ്രാണനിൽ നിന്ന് വരുന്ന ചിന്ത എന്താണെന്ന് വിവേചിക്കാൻ ഏതിരുവായത്തിലുള്ള വാളിനെ കൊണ്ട് സാധിക്കില്ല. അതിനേക്കാളൊക്കെ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും ചിന്തകളെ വേർപെടുവിക്കുന്നത് വരെ തുളച്ചു ചെന്ന് ഇതിനെ മറിച്ചിടണം. ആത്മാവിൻ്റെ ചിന്തയും പ്രാണൻ്റെ ചിന്തയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടണം. ഞാനിതാണ് ഇന്നലെ പറഞ്ഞത്, ഏറ്റവും ഉന്നതമായ ആത്മീക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് തഴക്കത്താൽ ആത്മാവിനുള്ളതും പ്രാണനുള്ളതും വേർതിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇത് വചനത്തിൻ്റെ തഴക്കത്താലുള്ള അഭ്യസനത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കേ യേശുക്രിസ്തു എന്ന പകരക്കാരനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? കാരണം യേശുവിനെ ആസ്വദിക്കുന്ന മുഴുവൻ ആത്മാവിലാണ്. പ്രാണനും കൂടെ അതിൻ്റെ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ മനസ്സിലാവില്ല, നമുക്ക് നമ്മുടെ മോഹങ്ങളെ മനസ്സിലാവത്തുള്ളൂ. എത്ര മനോഹരമായിട്ടാണ് ബൈബിൾ ഇത് സംസാരിക്കുന്നതെന്നറിയോ? ഞാനിത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ഗഹനമായിട്ടാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ജീവിതത്തിൽ പണ്ട് നടന്ന ഒരു അനുഭവം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിലായിരിക്കുമ്പോൾ 2005, അന്ന് ഞങ്ങൾ വളരെ ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അരി അല്ലാതെ വീട്ടിലൊന്നും കാണില്ല. നിങ്ങളാരെങ്കിലും അന്ന് വീട്ടിൽ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞ നിലത്തോട്ടിരുന്നോളാം, കാരണം ചെയറില്ല. അന്ന് കിടക്കാമെന്ന് വിചാരിച്ചായിരുന്നു, ഒരു പായ മാത്രം, രണ്ടേരണ്ട് പായ മാത്രം അവിടെ ആകെ ഉള്ളൂ, ചുമ്മാ കിടക്കുക എന്നുള്ളേ ഉള്ളൂ. ഗ്യാസ് ഇല്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും, ആഡംബരങ്ങളൊന്നും ഇല്ല. ഇനി അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, 25 രൂപയുമായിട്ട് ഞങ്ങളുടെ പിള്ളേർക്ക് ഒരു 100 ഗ്രാം ചിക്കൻ കിട്ടുമോ, കാരണം അവർക്ക് ഇത് മതി, പിള്ളേർക്ക് ആ സാധനം മതി. അതെങ്ങനെ ഇതൊക്കെ ഉണ്ടാകുന്നു, ജനിക്കുന്നതിന് മുമ്പേ ഇതിനോട് ആസക്തിയായിട്ട് ഇവർ ജനിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അങ്ങനെ നോക്കിയിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. നമുക്ക് സുവിശേഷ വേലയിൽ മനഃപൂർവ്വമായി തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതമായത്, പക്ഷെ ചില സമയത്ത് ആ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും. അന്ന് ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാനൊരു സ്വപ്നം കാണുക. ഈ സ്വപ്നത്തിൽ ഞാൻ ഒരു വലിയ പാറക്കെട്ടിലൂടെ കഷ്ടപ്പെട്ട് കയറുക, മുഴുവൻ മുള്ളുകൾ നിറഞ്ഞു നിൽക്കുക ചുറ്റും. സ്വപ്നമാണേ, ദർശനം വന്നെന്നും പറഞ്ഞ് എന്നെ ചുറ്റിച്ചേക്കരുത്. പണ്ടരണ്ട് ചോദിച്ചതാണ്, ഞാൻ കാണുന്ന എല്ലാം ദർശനമാണ്, പാസ്റ്റർ കാണുന്ന ദർശനം അല്ലാത്ത സ്വപ്നം കാണാറുണ്ടോ? ഞാൻ ആകെ വണ്ടടിച്ച് പോയി, കാരണം നമ്മൾ കാണുന്ന എത്ര പെർസെൻ്റ് ഉണ്ട് ദർശനം? എനിവേ, ഇതൊരു സ്വപ്നം. അപ്പം ഞാനിങ്ങനെ മുള്ളിനിടയിലൂടെ നോക്കുമ്പോൾ ഈ പാറക്കെട്ടിലൂടെ കഷ്ടപ്പെട്ട് പോകേണ്ട കാര്യം എനിക്കില്ല, കാരണം അതിൻ്റെ താഴെ ഒരു നല്ല റോഡ് കാണുവാ ഞാൻ സ്വപ്നത്തിൽ. അപ്പം എൻ്റെ ഉള്ളിൽ പറയാണ്, ദൈവം എനിക്ക് വിശാലമായ വഴി തുറന്നിരിക്കുന്നു. കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ ഉടൻ ദൈവത്തിൻ്റെ വചനം, നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലെ കിടക്കുന്നവർ അനേകരുമാകുന്നു. എന്ത് ചെയ്യും പ്രിയ സഹോദരങ്ങളെ? വഴിയുണ്ട്, പക്ഷേ അത് വിശാലമാണ്, നാശത്തിലേക്കുള്ളതാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം എൻ്റെ മനസ്സിൽ കിടക്കുന്ന നാശത്തിലേക്കുള്ള വഴി വിശാലവും അതിലെ കിടക്കുന്നവർ അനേകരമാണ്. നിങ്ങളുടെ പ്രവാചകന്മാരൊന്നും പലപ്പോഴും പറയത്തില്ലേ, വിശാലമായൊരു വഴി തുറന്നിരിക്കുന്നു, എഴുന്നിട്ടെന്ന് പറയണം, കർത്താവിൻ്റെ ഇടുക്ക് വഴി എവിടെയെങ്കിലും തുറന്ന എന്നെയെന്ന് പറയണേ, ഞാൻ ആ വഴിയെ പോകാനിരിക്കുമെന്ന് പറയണം. നിങ്ങളതിൻ്റെ വൈബ്രേഷൻ അനുസരിച്ച് ആമയം പറയാൻ പോയാൽ ഇതെല്ലാം നിങ്ങളുടെ തലേ തന്നെ വരും. നിങ്ങൾ പിന്നെയും പാലും കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവർ വിശാലമായ വഴിയെ കൂടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കും, നിങ്ങളെ പാല് കുടിയന്മാരാക്കി മാറ്റും. അപ്പം തന്നെ പറയണം, എവിടെയെങ്കിലും ഒരു ഇടുക്ക് വഴി തുറന്ന് എന്നെ അറിയിക്കണേ. വിശാലമായ വഴി അപ്പന്മാരോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഒരു ഇടുക്ക് വഴി കണ്ടാക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും യേശുവിൻ്റെ ഇടുക്ക് വഴി കാണണമെന്ന് എന്നെ അറിയിച്ചേക്കണം എന്ന് ആ പ്രവാചകനോട് പറഞ്ഞാൽ മതി. ഇങ്ങനെ കഷ്ടപ്പാടിലൂടെ ഇരിക്കുമ്പോൾ ദാ വരുന്നു സപ്പോർട്ട്, വിദേശ രാജ്യത്തു നിന്ന്, ഒരു വലിയ വിദേശ രാജ്യത്തു നിന്ന് വന്നിരിക്കുന്ന സപ്പോർട്ട്. അവരൊന്ന് പറയുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും എടുത്തോ, ഞങ്ങൾക്ക് കണക്ക് മാത്രം തന്നാൽ മതി. എത്ര രൂപ വേണമെങ്കിലും സ്പെൻഡ് ചെയ്തോ, നിങ്ങളെ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമാണ്, കണക്ക് തന്നാൽ മതി. ഞാൻ പറഞ്ഞു, സോറി, ഒരു രക്ഷയില്ല, ദൈവം അനുവദിക്കുന്നില്ല. അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഇരിക്കാൻ ചെയറില്ലാത്തതുകൊണ്ട് അവർ ഹോട്ടലിൽ റൂം എടുത്തേക്കുന്നത്. ഞാൻ അവിടെയാണ് പോയി ഇവരെ കാണുന്നത്.
അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വചനം എന്ന വാള് വീശി, അവിടെ വചനം എന്ന വാള് വീശിയിട്ട് പ്രാണനുള്ളത് എന്താണ് ആത്മാവിനുള്ളത് എന്താണെന്ന് വേർതിരിച്ച് കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഓങ്കോളിൽ ഒരു ഓർഫനേജും HIV കെയർ സെൻ്ററും മിഷൻ സ്റ്റേഷനും നടത്തുന്ന ഒരു മാനേജരായിരുന്നേനെ. ഇന്ന് രാത്രി ഞാൻ ഇവർക്കുള്ള കണക്ക് റെഡിയാക്കാനും നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പച്ചക്കറി ഉണ്ടോ എന്ന് അന്വേഷിക്കാനും ഉപജീവന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രാണൻ്റെ മനുഷ്യനായി മാറിയനെ, നിങ്ങളോട് ഈ വചനങ്ങൾ പറയാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ഇത് നമ്മൾ നോക്കുമ്പം നമ്മൾ വിചാരിക്കുന്ന ദൈവം എൻ്റെ കഷ്ടത കണ്ട് എനിക്കൊരു വഴി തുറന്നു എന്ന. പ്രിയ സഹോദരങ്ങളെ, കഷ്ടത മൂത്തു നിൽക്കുമ്പോൾ വരുന്ന ദൈവമല്ല മിക്കവാറും പിശാച. കാരണം നിങ്ങൾ ബലഹീനനാകുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ അവൻ നോക്കിയിരിക്കുമായിരുന്നു. യേശു വിശന്ന് പൊരിഞ്ഞ് 40 ദിവസം ആയപ്പോൾ ആദ്യം വന്ന ദൈവമല്ല പിശാച. ഇത് വേർതിരിച്ച് കാണണമെങ്കിൽ, അപ്പം നിങ്ങളോട് ഞാനിത് പറയാൻ കാരണം എൻ്റെ തഴക്കത്താൽ എനിക്ക് ഒരു അഭ്യാസവും ഇല്ല. ഞാൻ അന്ന് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ വാള് വീശാൻ എനിക്ക് അറിയത്തില്ല. അപ്പം ദൈവം എന്ത് ചെയ്യുക? അവൻ്റെ ആത്മാവിനാൽ എന്നെ രക്ഷിക്കുക. ആ വാള് വീശി എന്നെ രക്ഷിക്കുക. അതെന്ത് വലിയ രക്ഷയായിരുന്നു എന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഞങ്ങളുടെ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു ചെറിയ സ്വത്ത് വിഭജിക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടായി, ഒരു സംസാരം. അപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ, ഇതൊക്കെ ലൈവിൽ പോകുന്നതിന് എനിക്കൊരിച്ചിരി വിഷമമുണ്ട്, ഈ വാക്കുകളോടുകൂടി അതങ്ങ് പൊക്കോട്ടെ, അല്ലാതെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിവാഹം കഴിക്കുന്നതിന് മുൻപേ എന്നോട് അവരുടെ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത്? ഇങ്ങനെ ഇരിക്കെ ഇവരുടെ വീട്ടിലൊരു ഈ വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഭാര്യയുടെ മൂത്ത ബ്രദർ, പുള്ളി ഭയങ്കര നീതിമാനാണ്.
പെട്ടെന്നൊരു ശബ്ദം ഞാൻ കേൾക്കുക, നിന്റെ പണി തീർന്നു, നീ റിട്ടയർ ചെയ്തു. അപ്പം ഞാൻ ഇത് ആരുടെ എന്നോട് മലയാളത്തിൽ ഇത് പറഞ്ഞത്? ഇത് കർണാടക, എൻ്റെ ഭാര്യ കന്നഡക്കാരിയാണ്, കൂർഗിലാണ് അവരുടെ വീട്. അപ്പം ഞാൻ അവരാരും മലയാളം അങ്ങനെ സംസാരിക്കാറില്ല, ആരെങ്കിലും പറയുവാണെങ്കിൽ എന്നോട് പറയുള്ളൂ. അപ്പം ഞാനിത് ചുറ്റും നടന്ന് നോക്കി, ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ടില്ല. ഇത് ആരെന്നോട് നിന്റെ പണി തീർന്ന് നീ റിട്ടയർ ചെയ്തോളാം പറഞ്ഞതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പിന്നെ അവിടുത്തെ തോന്നിയതായിരിക്കും, ആ പോട്ടെ എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അന്നേരം എന്താ, പത്തനാപുരത്ത് നിന്നൊരു സഹോദരൻ വിളിക്കുന്നു, നമ്മളെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തായിരുന്നല്ലോ മെയ് 11th, ആ ഡേറ്റ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല, 2014. ഞാൻ പറഞ്ഞുണ്ടല്ലോ ആ അത് ക്യാൻസൽ ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി റിട്ടയർമെൻ്റ് തരുന്ന മോളിൽ നിന്ന് പണി നിർത്തിക്കോളാം കർത്താവ് പറഞ്ഞു. ഞാൻ കർത്താവ് വിളിച്ച്, കർത്താവ് ഇപ്പം നീയാണോ എന്നോട് സംസാരിച്ചത്? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ്. എന്താ കാര്യം എന്നറിയോ, നീ ഇന്നലെ രാത്രി മുഴുവൻ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചത്, വയസ്സനാം കാലത്ത് നിന്നെ എവിടെയോ വലിച്ചെറിയുന്ന ഒരാളെ വിതയ്ക്കുന്നിടത്ത് കൊയ്യാത്തവനും വിതറാത്തവനും ചേർക്കുകയും ചെയ്യുന്ന ഒരു ദുഷ്ടയജമാനാണ് നിന്നെ നടത്തുന്നതെന്ന് നീ വിചാരിച്ചതുകൊണ്ട് വാർദ്ധക്യകാലം ചെലവഴിക്കാൻ നീ നിനക്ക് വേണ്ടിയായി പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചു. നീ റിട്ടയർമെൻ്റ് ഹോം പണിതോ, പക്ഷെ പണി നിർത്തിക്കോളാം പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, പ്രാണന് തോന്നുന്ന ചില ചിന്തകൾ ഭയങ്കരമായിരിക്കും, പക്ഷെ അത് വെറും മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും വേണ്ട എന്ന് പറയുന്ന കട്ടിയാഹാരം ഞാൻ കാണത്തുപോലുമില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. ആദ്യത്തെ സമയത്ത് ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ വിഷമങ്ങളുടെ നടുവിൽ എനിക്ക് കട്ടിയാഹാരം എന്താണ്? വേണ്ടെന്ന് പറയുന്ന കട്ടിയാഹാരം. പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആത്മാവിനുള്ള ആഹാരം അതാ, മറ്റേത് പ്രാണനുള്ളതാ, അത് പാലാ. ഈ പാല് കുടിച്ചാണ്, പാല് കൊടുത്താണ് നമ്മളെല്ലാം ജഡീകന്മാരുടെ ഒരു സമൂഹമായിട്ട് മാറിയത്, ഇവിടെ ആത്മാവിന് വിവേചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയത്. ഇതിനാരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. സ്റ്റേജുകളിൽ നിന്ന് പോലും അന്യാഗ്നി ഇറങ്ങുന്ന ഈ സമയത്ത് പിടിച്ചു നിൽക്കുന്നവരെ ദൈവം കാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ സൂക്ഷ്മമായ ഒരു ക്രിസ്തീയ നടപ്പ്, ഈ വിവേചിച്ചുകൊണ്ടുള്ള ഒരു നടപ്പ്, ഇതെൻ്റെ ആത്മാവിൻ്റെ ആണോ ഗുണം ചെയ്യുന്നത്, അതോ എൻ്റെ പ്രാണനാണോ ഇതിൻ്റെ ഫലമെന്ന് ആസ്വദിക്കുന്നതെന്ന് മനസ്സിലാക്കി വിവേചനത്തിലൂടെ ഒരു നടപ്പ് നടക്കാൻ പരിശീലിച്ചവർക്ക് മാത്രമേ കട്ടിയാഹാരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വാസത്തോടെ നമ്മൾ എന്തെല്ലാമാണ് നേടുന്നേ? പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്, തേജസ്കരണം. രണ്ട്, ക്രിസ്തു എനിക്ക് പകരക്കാരനായ ഒരു ശരീരമായി ഈ ലോകത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവനിൽ ചുമത്തപ്പെട്ടതുകൊണ്ട് പാപമോചനം. 3, അവൻ്റെ ആ ശരീരത്തിൽ നീതി നിറവേറിയത് കൊണ്ട് അവൻ എന്നിൽ ആത്മാവായി വസിക്കുമ്പോൾ, ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, ജഡത്തെയല്ല ആത്മാവിനുള്ള കട്ടിയാഹാരം അനുസരിച്ച് നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറവേറുന്ന ദൈവത്തിൻ്റെ നീതി, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ വിശ്വാസത്താലാണ്. വിശ്വാസം കട്ട് എവറിത്തിങ് കട്ട്. അപ്പോൾ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള ഗിഫ്റ്റാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു പറയുന്നത്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ വിചാരിക്കും നമ്മുടെ കോഴിക്കോടിൽ കോഴി ചത്ത് കിടന്ന അതാ പോരാട്ടമെന്നാ. നോ, വിശ്വാസത്തിന് വരുന്ന ഉരച്ചിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ടം. സാത്താൻ ആക്രമിക്കുന്ന മുഴുവൻ നമ്മുടെ വിശ്വാസത്തെയാണ്. അവൻ ഇതിനെ അടിച്ചുകൊണ്ട് പോയത് ഈ പുതിയ തലമുറയിൽ ആരും ഗ്രഹിച്ചിട്ട് പോലുമില്ല. കാരണം ആത്മാവിൻ്റെ കാറ്റ് നമ്മുടെ ഇടയിൽ വീശുന്നത് ഏതാണ്ട് നിലച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു. ഈ വിശ്വാസത്തിൽ നിന്ന് വേണം അനുദിനം ദൈവത്തെ ആശ്രയിക്കാനുള്ള ട്രസ്റ്റ് നമ്മൾ വളർത്തിയെടുക്കാൻ. ട്രസ്റ്റ് അതൊരു ആശ്രയമാണ്, ദൈവാശ്രയം. നമുക്ക് നോക്കാം ഈ വിശ്വാസത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ ഈ ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന, ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് നമ്മളെ കടത്തിവിടുന്ന വിശ്വാസത്തിൻ്റെ മറുവശം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ ആകുലചിന്തകളില്ലാതെ ജീവിക്കാനുള്ള ദൈവാശ്രയം അത് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ, കട്ടിയാഹാരം കഴിക്കണമെങ്കിൽ ഞങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന പണത്തെ റിജക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ പണം ഇല്ലെങ്കിലും എന്നെ നടത്താൻ കഴിവുള്ളൊരു ദൈവം ഉള്ളതുകൊണ്ടാണ്. ആ ട്രസ്റ്റ് ഉണ്ടെങ്കിലേ എനിക്ക് കട്ടിയാഹാരം കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ട്രസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് നമുക്ക്
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോഴേക്കും ദൈവത്തെ എങ്ങനെ ആശ്രയിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ആശ്രയവും ഈ വിശ്വാസത്തിൻ്റെ ഒരു ഫലമാണ്. നമുക്കതും കൂടെ ഈ ആശ്രയമില്ലായ്മയും ഒരു പാപമാണ്. കർത്താവ് വരുമ്പോൾ അന്ത്യകാലത്ത് വ്യഭിചാരികളും കൊലപാതകങ്ങളുമായിട്ടല്ല നമ്മൾ വിശ്വാസമില്ലാത്തവരെ കാണപ്പെടുന്നത്. ഉപജീവന ചിന്തകളിൽ കുരുങ്ങിയിട്ടാണ് ആ ദിവസം നമുക്ക് കണി പോലെ വരാൻ പോകുന്നത്. സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളിലാണ്, കൊച്ചു കൊച്ചു കുറുക്കന്മാരാണ് നമ്മളെ കുരുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കും. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. മാമോൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പണത്തിൻ്റെ ദൈവമാണ്. സാധാരണഗതി ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിക്കുമായിരുന്നു, ഈ മാമോനെയും ദൈവത്തെയും എന്ന് പറയുന്നതിന് പകരം ദൈവത്തെയും സാത്താനെയെന്ന് പറഞ്ഞാൽ പോരെയെന്ന്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? പക്ഷെ അവിടെ യേശു പറഞ്ഞത് നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇതിനൊരു കാരണമുണ്ട്. ദൈവവും സാത്താനും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളിൽ ആരെ വേണം നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ദൈവത്തെ വേണമെന്ന് പറയുള്ളൂ. കുറേ സാത്താൻ വർഷിപ്പേഴ്സ് ഉണ്ട് ഇവിടെ. അവർ വിചാരിച്ചിരിക്കും ഞങ്ങൾ സാത്താൻ്റെ ആൾക്കാരാണ്. സാത്താൻ ഒറിജിനൽ വേഷത്തിൽ കണ്ടാൽ അവന്മാർ ജീവനും കൊണ്ട് ഓടിക്കുള്ളൂ. അവരും പറയും ഞങ്ങൾക്ക് ദൈവത്തെ മതി എന്നേ പറയുള്ളൂ. കാരണം സാത്താനെ കണ്ടാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവൻ അറിയാം, അവൻ വെറും വികൃത രൂപിയും വൃത്തികെട്ടവനുമാണ്. അവൻ്റെ ഒറിജിനൽ സ്വരൂപം ആര് കണ്ടാലും ആരും അവനെ സ്വീകരിക്കില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ എന്താ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് യേശുവായിട്ട് മത്സരിക്കുന്നില്ല, പകരം സുന്ദരനായ ഒരു പ്രോക്സീനെ അവന് പകരം നിർത്തിയേക്കും. അതിൻ്റെ പേരാണ് മാമോൻ. അപ്പം ഇപ്പം വിശ്വാസികളോട് ഒരു ചോദ്യം ചോദിക്കുക, ദൈവം വേണോ മാമോൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ഇന്നത്തെ മതം അനുസരിച്ച് മാമോൻ എന്ന വലിയ ദൈവത്തെ കൊണ്ടുവരുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തോട്ടി പോലെയുള്ളൂ യേശു. യേശുവിലുള്ള വിശ്വാസത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ആരാന്നറിയോ? നമ്മൾ ഉള്ളിൻ്റെ ഉള്ളം കൊണ്ട് യഥാർത്ഥത്തിൽ മഹത്വപ്പെടുത്തുന്ന മാമോൻ എന്ന പണദൈവം നമ്മുടെ അടുത്ത് എത്താൻ വേണ്ടിയുള്ള വഴികളാണ് ഈ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ പറയാണ് നിങ്ങൾ മാമോനെ നോക്കി വിശ്വസിച്ചാൽ. പണ്ടൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന പണം വരുന്ന വഴിയാണ് വിശ്വാസം എന്നാ. അതായത് മിഷണറി ജീവിതത്തിൽ പൈസ ഇല്ല, വിശ്വസിച്ചാൽ പൈസ വരും. വിശ്വാസം ആ സാധനമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തു എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അവൻ എങ്ങനെയായിരുന്നു എന്നെ വെളിപ്പെടുത്തി തരുന്നതാണ് വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പം പണം എത്തിച്ചു തരുന്ന ആളാണ് ദൈവമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ എന്താ സംഭവിക്കുന്നറിയോ? നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തെയല്ല, ദൈവം ഒരു വഴിയാണ്. എങ്ങോട്ടുള്ള വഴിയാണ്? മാമോനിലേക്കുള്ള വഴിയാണ്. ഇന്ന് ശുശ്രൂഷകൾ നടക്കുന്നത് ഏതാണ്ട് ഈ തലത്തിലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആത്മാവിലല്ല ഇതെല്ലാം, നമ്മൾ പ്രാണനിലേക്കാണ് പോകുന്നത്. ഈ പ്രാണൻ തടിച്ചു കൊടുക്കുന്നതനുസരിച്ച് പഴയ മനുഷ്യൻ അങ്ങ് ശക്തിപ്പെടുക. ഇത് ക്രൂശിക്കേണ്ട പഴയ മനുഷ്യനാണ്, മരിക്കുമല്ല, അതങ്ങ് സ്ട്രോങ് ആവുക. അടുത്ത വാക്യം, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിച്ചോ, ഏതുകൊണ്ട്? ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ത് പറയുന്നു? എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ദൈവത്തെയും മാമോനെയും ഒരുപോലെ വിളിക്കാൻ തുടങ്ങും. ഈ ഒരു ആകുല ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇത്രയും പ്രവാചകന്മാർ ഇറങ്ങിയേക്കുന്നു. എൻ്റെ പിള്ളേരുടെ ഗതി എന്താവും പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? ആകുല ചിന്തയാ. അപ്പം ദാ വരുന്നു വിടുതൽ. എന്നോട് പറയാണ് ഒരു വലിയ വിടുതൽ അടുത്ത മാസം, അടുത്ത വർഷം ഒക്ടോബറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത്രയും നാളിന് മുമ്പ് കർത്താവ് വന്ന എന്നാ ജി. ഇത് മാത്രമല്ല, എനിക്ക് ഇന്നത്തെ ദോഷം മതി, നാളത്തെ അറിയണമെന്നില്ലെന്നേ. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതാ എണ്ണുന്നില്ലെങ്കിൽ പിന്നെ നാളെ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം നാളെക്കുറിച്ച് ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രാണനിൽ ശുശ്രൂഷിക്കുന്ന ആളുകൾ വരും, അവർ നിങ്ങളുടെ പ്രാണനെ തടിപ്പിക്കും, മോഹിപ്പിക്കും, അവർക്ക് നിങ്ങൾ പൈസയും കൊടുത്തു വിടും. ഇതൊരു മോഹങ്ങളുടെ കച്ചവടമാണ്. മോഹങ്ങളുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ എന്നറിയോ? ഒരു നിമിഷം, പണ്ടത്തെ ഈ ആൾക്ക് ഈ കുറേ ആൾക്കാർ തോളത്ത് ഇങ്ങനെ ചെറിയ ഫിലിം ബോക്സ് ഒക്കെ ആയിട്ട് വന്ന ആൾക്കാരെ പറ്റിക്കുമായിരുന്നു. പിള്ളേരുടെ കണ്ണിൽ കൂടെ നോക്കിപ്പിച്ചിട്ട് കുറേ പിക്ചർസൊക്കെ കാണിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ചെറിയ കാലഘട്ടം?
അതുപോലെ ഒരു പ്രവാചകനോട് വരുവാണ്, നീ ഫ്ലൈറ്റിൽ കൂടെ പറക്കുന്നത് കാണുന്നു, കണ്ടല്ലോ, അതിൻ്റെ പൈസ കൊടുത്ത് വിട്ടാരെ, കാരണം അതൊരു കാഴ്ച കാണിച്ചതാ. നമ്മൾ വേറെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്നപ്പം ഇത്തിരി രസകരമായൊരു കാഴ്ച കാണിച്ചു, അതിൻ്റെ പൈസയും മേടിച്ചു. മോഹങ്ങളാണ് വിറ്റത്, ഫ്ലൈറ്റ് കിട്ടിയില്ല നിങ്ങൾക്ക്, പക്ഷെ മോഹം കിട്ടി. നല്ല പൈസ മോഹത്തിന് കൊടുക്കുന്നു നമ്മൾ, വില കൊടുത്ത് മോഹിക്കുക, നമുക്കൊരു സമാധാനം വേണ്ടേ? ആകുലചിന്ത എവിടെയുണ്ടോ അവിടെ പാല് കുടിക്കുന്ന ജഡീകന്മാരുടെ എണ്ണം കൂടി വരും. കാരണം ശുശ്രൂഷയും ആ തലത്തിലായിരിക്കും. എന്താണോ ട്രെൻഡ് അതനുസരിച്ച് ഇന്ന് ആൾക്കാർ സംസാരിക്കുന്നതല്ലാതെ ദൈവം എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് എപ്പോഴും ഈ വിവേചനം എന്ന് പറയുന്ന സാധനം, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ സ്റ്റേജിലായാലും ടി വിയിലായാലും ലോകത്തെവിടെയായാലും ഒരു ശുശ്രൂഷ കാണുമ്പം വിവേചിക്കണം, ഇത് ആത്മാവിൽ നിന്നാണോ പ്രാണനിൽ നിന്നാണോ ഇതെൻ്റെ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനെയാണ് കീറിമുറിക്കുന്നതെന്ന് വിവേചിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്നും പാല് കുടിക്കുന്നവരായിട്ട് അവശേഷിക്കും. അടുത്ത വാക്യം, അടുത്ത വാക്യം വേണ്ട, ഇത് തന്നെയാണ് 31-ാം വാക്യം വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് അത്ര സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് 31-ാം വാക്യത്തിലേക്ക് പോവാം. 31, ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് എന്തുടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ആ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, മതി മതി, വിചാരപ്പെടരുത്, ഇതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നു. ഞാൻ ഞങ്ങളുടെ ചെറുപ്പത്തിൽ 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ ഇഞ്ചി കൃഷിയാണ്, ഹൈറേഞ്ചിലായതുകൊണ്ട് ഇഞ്ചി കൃഷി ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ ഈ മെയ് മാസം ആയതുകൊണ്ട്, അവധിക്കാലമായതുകൊണ്ട് പിള്ളേരും അപ്പനും അമ്മയും എല്ലാം ചേർന്ന്, പണിക്കാരും എല്ലാം ചേർന്ന് ഈ പണി ചെയ്യുന്നത്. അപ്പം ഇതിന് തടം വെട്ടുക, നിങ്ങൾക്കറിയാമോ ഇഞ്ചി കൃഷി എങ്ങനെ ചെയ്യുന്നത് അറിയാവുന്നവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ തൂമ്പ കൊണ്ട് ചെറിയ ചെറിയ കുഴികളെടുക്കും, അതൊരു കുഞ്ഞ് ഇഞ്ചി വിത്ത് വെക്കും, ഒരു ഇത്തിരി എല്ലുപൊടിയിടും, ഇത്തിരി ചാണകം ഇട്ടങ്ങ് മൂടും. സിമ്പിൾ പണിയാണ്, പിള്ളേർക്കെല്ലാം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഞ്ചി കൃഷി ചെയ്യണമെങ്കിൽ അങ്ങനെ വല്ലതും വന്ന് ചെയ്യാം, വളരെ സിമ്പിളാണ്. ഞങ്ങളിപ്പോൾ ആ പണി ചെയ്യുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തോളത്തൊരു ഒരു ബാഗോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോ കാണും, ഇതുമായിട്ട് ഇങ്ങനെ നടക്കും, എല്ലുപൊടി ഇങ്ങനെ ഇടും, അല്ലെ ഇഞ്ചി വെക്കും, ഇതാണ് ഞങ്ങളുടെ പണി. കുറേ കഴിയുമ്പോൾ എൻ്റെ അപ്പൻ പറയും, ഇങ്ങനാണോടാ എല്ലുപൊടി ഇടുന്നത്, വീട്ടിൽ പോടാ, പോയിരുന്ന് പഠിക്ക്, മെയ് മാസമാണ്, 5-ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്ത് പഠിക്കാൻ, എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് മാസം തുടങ്ങുന്നതിന് മുമ്പേ 6-ാം ക്ലാസ്സിൻ്റെ പുസ്തകം മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്, അത് പഠിക്കാനായി പറയുന്നത്. എൻ്റെ അപ്പനും അമ്മയും എന്നോട് പഠിക്കുക എന്നുള്ള ഒരു ഒറ്റ വാക്കല്ലാതെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ. കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ടിരാൻ പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ ഞാനിങ്ങനെ തടിയനായി മാറി എന്ന് അറിഞ്ഞ് മനസ്സിലാക്കണം, ഒരു പണിയും ചെയ്തിട്ടില്ല, പണിയാൻ സമ്മതിക്കില്ല. പഠിച്ചോ 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 പഠിച്ചോ, എപ്പം നോക്കിയാലും പഠിക്കുവാണോ ചോദിക്കുള്ളൂ, വേറൊന്നും ചെയ്യണ്ട, ഒരു പണിയും ചെയ്യണ്ട, അടുക്കളയിലേക്ക് പോകണ്ട, യാതൊരു പണിയും ചെയ്യണ്ട, പഠിച്ചോണം, ഫുൾ ടൈം പഠിച്ചോണം. അപ്പം ഞാൻ ചോദിക്കും അപ്പനോട്, അപ്പാ ഞാനിങ്ങനെ പഠിച്ച് നടന്ന് കുടുംബം നോക്കാതെ, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, കുടുംബം നോക്കാതെ ഇഞ്ചി കൃഷിയും ചെയ്യാതെ നടന്നാൽ നമ്മളെങ്ങനെ ആഹാരം കഴിക്കും, നമ്മളെങ്ങനെ ജീവിക്കും എന്ന് അപ്പനോട് ചോദിച്ചു. അപ്പൻ എന്ത് പറയും, എന്ത് പറയും? മര്യാദയ്ക്ക് തർക്കുത്തരം പറയാതെ പോയിരുന്ന് പഠിക്കടാ, നീ അധ്വാനിച്ചിട്ടല്ലേ ഇവിടെ പൈസ ഉണ്ടാവും, ചോദിക്കത്തില്ലേ, ചോദിക്കോ ഇല്ലയോ? അപ്പനും അമ്മ ഇല്ലെങ്കിലോ, ഒരപ്പൻ എനിക്കില്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നേനെ? എൻ്റെ പറമ്പിലും പണിയേണ്ടി വന്നേനെ, അയൽവക്കത്തെ പറമ്പിലും പണിയേണ്ടി വന്നേനെ, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ഞാൻ ആകുലപ്പെടേണ്ടി വന്നേനെ. പക്ഷേ ഭാഗ്യം എനിക്കൊരപ്പനുണ്ടായിരുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇവിടെ പറയുക, ജാതികൾക്ക് അപ്പനില്ലാത്തത് കൊണ്ട് അവരിത് ചിന്തിച്ചു പോവും. പക്ഷെ നിങ്ങൾ അപ്പനില്ലാത്തവരെ പോലെ ജീവിക്കരുത്. നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ അപ്പനില്ലാത്തവരെ പോലെ ജീവിക്കരുത്. അവൻ നിങ്ങൾക്ക് വേണ്ടത് കൃത്യസമയത്ത് തന്നോളും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചോ, നീ പോയി ഇവിടുന്ന് പഠിച്ചോ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്തോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇത് പറയുന്ന സ്വർഗത്തിലെ പിതാവാ. ഈ ട്രസ്റ്റും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ആത്മാവിൻ്റെ തലത്തിൽ ചിന്തിക്കാൻ പറ്റില്ല, പ്രാണൻ്റെ തലത്തിൽ എന്ത് തിന്നു എന്ത് കുടിക്കുന്നുള്ള വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ കർത്താവ് പറയാണ്, നീ അത് ചെയ്തോ, ഞാനിത് ചെയ്തോളാം.
എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരു ചെറിയ കഥ പറയാം. അതായത് ഞങ്ങളുടെ വീട്ടിലൊരു ദിവസം ആഹാരം തീർന്നു പോകുന്നൊരു സ്ഥിതി വന്നു. ആന്ധ്രയിലായിരിക്കുമ്പോൾ രാവിലെ എൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഉച്ച വരെയുള്ള അരിയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, എന്തൊക്കെ തീർന്നു പോയിട്ടുണ്ട്? മുളകില്ല, ഉപ്പില്ല, ടൂത്ത്പേസ്റ്റ് ഇല്ല, സോപ്പില്ല. ആ അത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഹൗസ് ഓണർ വിളിച്ചായിരുന്നു, 2,800 രൂപ റെൻ്റ് അടയ്ക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവം എന്ത് ചെയ്യും? നയ പൈസ ഇല്ല, ചില്ലറ പൈസകളെല്ലാം തീർന്നു, അരിയും തീരാൻ പോകുന്നു ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ അന്നന്ന് ആഹാരം തരണമെന്ന് മാത്രമല്ലേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ? ഞങ്ങൾ മാത്രമാണേ പോട്ടെ, അന്ന് 12 പേരാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്. അതിലേറ്റവും ചെറുതിന് 1.25 വയസ്സേ ഉള്ളൂ. 1.25 വയസ്സ്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് എന്തോ ഇങ്ങനെ സംഭവിക്കുന്നത്, പിറുപിറുപ്പ്. മനുഷ്യന് പിറുപിറുക്കാതിരിക്കാൻ പറ്റത്തില്ല, അവൻ അങ്ങനെയാണല്ലോ. വൈകിട്ട് ഇതൊരു വിശ്വാസമൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ പിറുപിറുപ്പെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വൈകിട്ട് 8 മണിയായപ്പം ദാ ഒരു കാർ വന്നിരിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ആഹാരം കഴിഞ്ഞു, വൈകിട്ടത്തെ ആഹാരം കഴിഞ്ഞിട്ടില്ല. കറക്റ്റ് 8 മണിക്ക് ദാ വരുന്നൊരു കാർ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. അതിൻ്റെ ഡിക്കി തുറന്ന് ഒരാൾ ഇറങ്ങുക, ഒരു സാധനം എടുത്തുകൊണ്ട് വരികയാണ്. എന്താണെന്നറിയോ, 25 കിലോ അരി. അതൊരു അത്ഭുതമല്ല, കാരണം പിള്ളേരുള്ള വീടാണ്, ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കാണുമായിരിക്കും അരി. പക്ഷെ പുറകെ വന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? 1 പാക്കറ്റ് മുളക്, 1 പാക്കറ്റ് ഉപ്പ്, 1 മെഡിമിക്സിൻ്റെ ഒരു ചെറിയ സോപ്പ്, 5 രൂപയുടെ ഒരു ചെറിയ ടൂത്ത്പേസ്റ്റ്. എന്ത് മനസ്സിലായി? ഞാൻ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക, ആ പുള്ളി എന്നിട്ടൊരു 3,000 രൂപയും കൂടെ കൈ വെച്ച് തന്നു, 2,800 റെൻ്റ്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ പിറുപിറുത്ത ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ ഓരോ പാത്രത്തിലും എന്തുമാത്രം എന്തെല്ലാം ഉണ്ടെന്ന് അറിയുന്ന ഒരു പിതാവിനെയാണ് നീ മറന്നുപോയത്. ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം നമ്മുടെ വീട്ടിൽ എന്തുണ്ട് എന്തില്ല എന്നറിയുന്ന ഒരു പിതാവ് ഉണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ അരി തരണേ, വെള്ളം തരണേ എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ നടക്കുമ്പോൾ പറയും, നീ ഇന്ന് വിശ്വസിക്കുക, ഞാൻ നിന്നെ കാണുന്നുണ്ടല്ലോ. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയുന്ന എൻ്റെ പുറകെ നിങ്ങൾ അതിനു വേണ്ടി നടക്കാതെ ആത്മാവിനെ ചോദിക്കുക, ഞാൻ തരാം. എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ആത്മാവിന് എത്ര അധികം കൊടുക്കും. അപ്പോൾ വേറെ കുറേമാർ വന്നിട്ട് ഇതിനിടയ്ക്കോടെ ശുശ്രൂഷിക്കുന്ന വേറെ രീതിയിൽ എങ്ങനെയാണെന്നറിയോ, നിനക്ക് നിന്റെ വേദനയുടെ നടുവിൽ താ നിനക്കൊരു വഴി തുറന്നില്ല. അപ്പം നമ്മുടെ ഉപജീവന ചിന്തകളിലോട്ട് പോയി, നമ്മുടെ മുഴുവൻ പ്രാർത്ഥന ഉപവാസം ഏറ്റെടുത്താ വിടുതല, 40 ദിവസം. ചതിയിലകപ്പെട്ട് പോയതാ പ്രിയ സഹോദരങ്ങളെ നമ്മൾ. വി വെയർ ട്രാപ്ഡ് ബൈ ഡെവിൾസ് ഏജൻസ്. അവർ നമ്മളെ ലോകത്തോട് ചേർത്ത് ഒട്ടിച്ചു, പോസ്റ്ററാക്കി. ഇവിടുന്ന് പറിച്ചെടുക്കാൻ പറ്റാത്ത പോലെ നമ്മൾ ലോകത്തെ സ്നേഹിച്ചു പോയി. അവിടെ ഒരു അന്ത്യ ശബ്ദം എന്ന പോലെയാ ഇത് നിങ്ങൾ ഇന്ന് കേൾക്കുന്നത്. ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടാൻ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ കർത്താവ് നമ്മൾ ഉത്ബോധിപ്പിക്കുന്നു. പ്രത്യാശ നമ്മളിൽ നിറയുന്നവരെ, ഉയരത്തിലെ മഹത്വം നമ്മൾ അനുഭവിക്കുന്നത് വരെ ആത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ഇത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ പകരക്കാരനെ നമ്മൾ കണ്ടുപിടിച്ചു. പകരക്കാരൻ ആരാണ്? നമ്മുടെ പകരക്കാരൻ യേശുക്രിസ്തുവാണ്, നമ്മുടെ പകരക്കാരൻ. ഓക്കെ, അപ്പോൾ പാപബോധം വരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് പാപബോധം വരുത്തുന്നു. അതാണല്ലോ നമ്മുടെ വിഷയം. 1-ാമത്തെ തലം, 2-ാമത്തെ തലം, 3-ാമത്തെ തലം, 4-ാമത്തെ തലം. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നോക്കാം. പൗലോസ് കൊരിന്ത്യലേഖനം എഴുതുമ്പോൾ പറയാണ്, ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒട്ടും ചെറിയവനല്ല, കുറഞ്ഞവനല്ല. അപ്പം അത്ര കുറഞ്ഞവനല്ല എന്നവൻ പറയുന്നത് കൊരിന്ത്യലേഖനം എഴുതുമ്പം. എഫസോസിലെ ലേഖനം എഴുതുമ്പം പറയുന്നത്, ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. അപ്പം നന്നായോ പൗലോസ്? അത് കുറഞ്ഞോ? തിമോത്യോസിന് എഴുതുമ്പം പറയാണ്, പാപികളിൽ പ്രധാനി. ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യനെന്ന് പറഞ്ഞവനാ. അവസാനത്തെ ലേഖനം എഴുതുമ്പോഴേക്കും പറയാണ്, 1-ാം നമ്പർ പാപി, ലോകത്തിൽ 1 പാപി ആരാണ്?
പൗലോസ് വഷളായി വഷളായി വരുവാണോ അതോ നന്നായി നന്നായി വരുവാണോ? നന്നായി നന്നായി വരുവാ. യേശുവിൻ്റെ അടുത്തോട്ട് അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ തെളിഞ്ഞ് തെളിഞ്ഞ് വരുമ്പം എൻ്റെ ഷർട്ടിലെ ഇതുവരെ കാണാത്ത കറകളൊക്കെ ഞാനിങ്ങനെ കണ്ടു കണ്ട് പിടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്ത പറയും, മോനെ കരയേണ്ട, ഇതെല്ലാം തീർന്നതാ, നീ ഇത്രയേ ഉള്ളൂ എന്ന് നീ മനസ്സിലാക്കിയാൽ നിനക്ക് എന്നെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ പറ്റും. ഇതാ കർത്ത പറയുന്നത്. നമ്മൾ യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ല എങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ നീതിമാന്മാരാണെന്നും നമ്മുടെ വസ്ത്രം ക്ലീൻ ആണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കും. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ ആരാ? നോ നോ പറ, ഒന്നും കൂടെ ചോദിക്കാം, ആരാണ്? യോഹന്നാനല്ല, പത്രോസൊന്നുമല്ല, യാക്കോബ് എന്തുകൊണ്ട്? യാക്കോബും അല്ല. നിങ്ങൾ വഴക്കുണ്ടാക്കില്ലെങ്കിൽ ഞാൻ ആ സത്യം തുറന്നു പറയാൻ പോവാ, അത് ഞാനാ. വഴക്കൊന്നുമില്ല. നിങ്ങൾ നിങ്ങളാന്ന് പറഞ്ഞാൽ എനിക്ക് വഴക്കൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹന്നാനെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതെന്ന് ആകെ കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തില്ല, വേറൊരിടത്ത് കാണാനില്ല. പത്രോസ് എഴുതുമായിരുന്നു വിചാരിച്ചോ, ഞങ്ങൾ 12 പേരുണ്ടായിരുന്നെങ്കിലും യേശുവിന് സ്നേഹം യോഹന്നാനുണ്ടായിരുന്നു എന്ന് പത്രോസ് എഴുതുമായിരുന്നു വിചാരിച്ചു. അതൊരിത്തിരി വേദനയായിട്ട് എനിക്ക് ഉള്ളിൽ കിടന്നേനെ. പത്രോസിന് അങ്ങനെ തോന്നിയിട്ടില്ല. യോഹന്നാനാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അതിന് കാരണമുണ്ട്. യോഹന്നാൻ നോക്കുമ്പം അവനാണ് ഏറ്റവും വലിയ ഭാവി. അവനോട് ക്ഷമിക്കാമെങ്കിൽ ആരോട് ക്ഷമിക്കാം? ഏറ്റവും കൂടുതൽ ഇളച്ച് കിട്ടിയവൻ ഏറ്റവും സ്നേഹിക്കുന്നേ. പത്രോസിനെ രക്ഷിക്കാൻ യേശു ഒരടി താഴോട്ട് ഇറങ്ങിയെങ്കിൽ യോഹന്നാൻ പറയുന്നത് എന്നെ രക്ഷിക്കാൻ 100 താഴോട്ട് ഇറങ്ങിയപ്പോൾ എന്നോടല്ലേ കൂടുതൽ സ്നേഹം? കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കർത്താവിന് എന്നോടല്ലേ അതിനേക്കാളൊക്കെ സ്നേഹം? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ എന്തുമാത്രം എൻ്റെ പാപത്തിൻ്റെ അളവ് കാണുന്നോ, എൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കുന്നതോ, യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും ഞാൻ എന്നെ തന്നെ കണ്ട് തിരിച്ചറിയും തോറും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കൃപ ലോകത്തിൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്? പ്രിയ സഹോദരന്മാരെ, എന്നെ പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഈ പാപത്തെ മുഴുവൻ മറയ്ക്കുന്ന കൃപ ദൈവം എനിക്കാ തന്നത്. ഇത് ഇങ്ങനെ മാത്രമേ ഒരു വിശ്വാസി ഉണ്ടാകുന്നുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് ഓരോ നിമിഷവുമാണ്. പകരക്കാരനെ ഞാൻ അന്വേഷിക്കുന്നത് കാരണം എൻ്റെ പാപം എന്താണെന്ന് എൻ്റെ ഇംപെർഫെക്ഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അപ്പോൾ അവന് വേറൊരാളെയും വിരൽ ചൂണ്ടാൻ പറ്റില്ല. യോഹന്നാൻ യേശുവിൻ്റെ കാൽക്കൽ കിടക്കുമ്പോൾ അവന് പത്രോസ് അങ്ങനെ ആയിരുന്നു എന്നൊന്നും ചിന്ത പോലും വരത്തില്ല. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളാണ് കൃപ ലഭിക്കേണ്ടവർ, നമ്മളാണ് കരുണ ലഭിക്കേണ്ടവർ, നമ്മളാണ് യേശുവിനെ പോലെ അല്ലല്ലോ എന്ന് ഞരങ്ങുന്നവർ. എത്രപേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇത് എന്നിലേക്ക് ഞാൻ നോക്കുക, മറ്റുള്ളവർ നോക്കുന്നതിന് പകരം എന്നിലേക്ക് നോക്കുമ്പോൾ ഞാൻ തകർന്നു കിടക്കുന്ന ഒരു പാത്രമാണെന്ന് എനിക്ക് മനസ്സിലാവും. നത്തിങ് ഇൻ മീ ടു ബോസ്റ്റ്. അതാ ഞാൻ ഇന്നലെ പറഞ്ഞൊരു പാട്ട്, പിളർന്നതാം പാറയേ എന്നുള്ളൊരു പാട്ടിനകത്തൊരു വാക്യമുണ്ട്, നഗ്നനായി ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു, നീ നീതിവസ്ത്രം തന്നില്ലെങ്കിൽ ഞാൻ വെറും നഗ്നനാണ്. ഹീനൻ ഞാൻ, നീ എന്നെ ശുദ്ധനാക്കുക, കാരണം നീ ഇല്ലാതെ ഞാൻ നഗ്നനും ദരിദ്രനും ഒന്നുമില്ലാത്തവനുമാണ്. ആ യേശുവിൻ്റെ സ്നേഹമാണ് ഈ നിമിഷം എന്നെ കൃപയുള്ളവനാക്കി മാറ്റുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഓരോ തലത്തിലൂടെ നമ്മൾ കടന്നു പോകും തോറും നമ്മുടെ തകർച്ച, ആ ബ്രോക്കൺനെസ്, മറ്റുള്ളവരുള്ള നമ്മുടെ കരുണ, സ്നേഹം, എൻ്റെ ബലഹീനതകളെക്കുറിച്ചുള്ള എൻ്റെ റെവലേഷൻ, എൻ്റെ ശരീരത്തിൻ്റെ അപര്യാപ്തതകളെക്കുറിച്ചുള്ള എൻ്റെ പരിജ്ഞാനം, ഞാൻ ചെയ്യുന്നതിനെല്ലാം സീറോയെ ഉള്ളല്ലോ എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരാളുടെ നേരം വിരൽ ചൂണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ തകർന്നവനാകുമ്പോഴാണ് ദൈവം എന്തുമാത്രം കൃപാലുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. There is a growth in repentance. There is a growth in our sensitivity to understanding our sinful nature. The sensitivity to understand our sinful nature. അതായത് നമ്മുടെ പാപ പ്രകൃതത്തെ മനസ്സിലാക്കാനുള്ള നമ്മുടെ സെൻസർ എത്ര സ്ട്രോങ് ആണോ അത്രയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തകർന്നവരായിരിക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും കുറ്റം പറയുമ്പോൾ പറയാം, ഞാൻ സാധാരണ പറയുന്നത് എൻ്റെ പ്രിയ സഹോദര ഇമാരേക്കാളൊക്കെ പ്രശ്നക്കാരനാണ് ഞാൻ. ആരെങ്കിലും ഒരാൾ പറയാം, ചേസിനെ കുറിച്ച് ഞാൻ ഇന്ന് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. എൻ്റെ മറുപടി, നിങ്ങൾ എങ്ങനെ വിചാരിച്ചത്? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഞാൻ എൻ്റെ അഭിനയം കൈവിട്ട് പോയതുകൊണ്ടാണ് ഞാൻ നിനക്ക് മനസ്സിലായത്. എൻ്റെ ഉള്ളിൽ ഇതിനേക്കാളും വലിയ സാധനം ഉണ്ടെന്ന് അറിയാവുന്ന ഒരാൾ ആരാണ്?
ദൈവമാണ്. ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ കൃപയാൽ അല്ലേ. എൻ്റെ ഒറിജിനലിനെ കണ്ടാൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒറിജിനൽ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഒറിജിനലിനെ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനതകൾ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കയറുന്നിട്ട് നിങ്ങൾ പറയാം ഞാൻ നീതിമാനാന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ, ഞാൻ അവിടെ നിന്നുണ്ട് എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു പോവാ ഞാൻ. കാരണം ഞാനങ്ങനല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കർത്താവേ നിൻ്റെ സ്നേഹം എത്ര ആഴമുള്ളത്, നീ എത്ര വലിയവൻ, നിൻ്റെ പരിശുദ്ധി എനിക്ക് ദൂതന്മാർക്ക് പോലും നോക്കാനാകാത്ത പരിശുദ്ധിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ തകർന്നവനാണ്. അതാ പാപത്തിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. ഓരോ പാപത്തെയും നമ്മൾ അതിജീവിക്കും തോറും നമ്മൾ തകർന്ന് തകർന്നാണ് വരുന്നത്, നിവർന്ന് നിവർന്നല്ല വരുന്നത്. നമ്മൾ ജയിക്കും തോറും താണതാണ് വരുന്നത്, ഹ്യൂമിലിറ്റി ഉള്ളവരായിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ കർത്താവിന് മുമ്പിൽ എപ്പോഴും ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. പണ്ട് എനിക്കത് കഴിയില്ലായിരുന്നു. ഞാൻ വിശ്വാസി ആയിരുന്ന കാലത്ത് പോലും മറ്റുള്ളവർ ഒത്തിരി വിധിച്ചിട്ടുണ്ട്, ഒത്തിരി വിധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിച്ച എൻ്റെ പ്രവൃത്തികൾ നീതിയാണ്. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോകുന്നത് ഞാൻ കണ്ടതേയില്ല. പേഴ്സണൽ ലൈഫിൽ ഞാൻ തകർന്ന് കിടക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. കർത്താവ് പറഞ്ഞു, നീയാണ് ഏറ്റവും കൃപ ലഭിച്ചവൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീ ഏറ്റവും കൃപ ലഭിച്ചവെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇത് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോരാ. അതങ്ങനെ തന്നെ നമുക്ക് തോന്നിയാൽ ഏത് കുഞ്ഞിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴും നമ്മൾ തകർന്നവനും നിലവിളിക്കുന്നവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവനോട് യാചിക്കുന്നവനുമായിട്ട് നമ്മൾ മാറും. ഈ ബ്യൂട്ടിഫുൾ സൈറ്റാണ് ഒരു വിശുദ്ധനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. തകർന്ന വിശുദ്ധൻ, മാനസാന്തരപ്പെട്ട ഒരു വിശുദ്ധൻ, പൊങ്ങച്ചമടിക്കാത്ത ഒരു വിശുദ്ധൻ, സ്വയനീതിയിൽ ഊന്നാത്ത, ക്രിസ്തുവിൻ്റെ നീതിയുടെ മുൻപിൽ എപ്പോഴും തകരുന്ന, ഒരു പാപം പോലും ചെയ്തതായിട്ട് മനസാക്ഷി ഓർമ്മിപ്പിക്കുന്നില്ലാഞ്ഞിട്ട് പോലും, ക്രിസ്തുവിനെ പോലെ ഞാൻ അല്ലാത്തതിനാൽ, ആയിത്തീർന്നിട്ടില്ലാത്തതിനാൽ ഞാൻ വെറും ഒന്നുമില്ല എന്ന് ഹൃദയത്തിൽ തോന്നുന്ന ഒരവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് രക്ഷകനെ ആവശ്യമില്ല. ഇന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞു പോയത് നമ്മളെ വിലയിരുത്താനുള്ള നമ്മുടെ എബിലിറ്റിയാണ്. കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവേ നമ്മൾ ഇന്ന് വൈകിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് പാപബോധം വരുത്തണമേ, എൻ്റെ പാപം എത്ര ആഴമായിട്ടുണ്ട് അത് കാണിച്ചു തരണമേ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ പക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഇന്ന് പറഞ്ഞത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, വിവേചനം. ആത്മാവിൻ്റെതെന്ത്, പ്രാണൻ്റെതെന്ത്. രണ്ട്, നമ്മുടെ മാനസാന്തരം, നുറുക്കപ്പെടുന്ന അവസ്ഥ, ദൈവത്തിന് മുമ്പിലുള്ള നത്തിങ്നെസ്, അവൻ്റെ വസ്ത്രത്തിന് വേണ്ടിയുള്ള, നീതി വസ്ത്രത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദാഹം. ഇത് ഓരോ ദിവസവും വളർന്നു വളർന്നു വരണം. ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ എൻ്റെ പാപത്തെ ഞാൻ സെൻസ് ചെയ്യണം. മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ, ചെറിയ ചെറിയ കറകൾ പോലും നമ്മുടെ ഷർട്ടിലുണ്ടെങ്കിൽ അത് വെളിച്ചത്തിലേക്ക്, യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക് വരുന്തോറും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. അയ്യോ, ഈ ഷർട്ടായിരുന്നോ ഞാൻ ഇട്ടിരുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്ത് തിളക്കമായിരുന്നു. കർത്താവ് നിൻ്റെ മുമ്പിൽ വന്നപ്പോഴേക്കും, നിൻ്റെ വെളിച്ചം അടിച്ചപ്പോഴേക്കും എല്ലാം കറയാണല്ലോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ മുമ്പിൽ ചെല്ലണം. ഈ വഷളത്വം പ്രവർത്തിക്കുന്നവരുടെ നടുവിൽ ജീവിച്ചാൽ നമുക്ക് അറിയാതെ തോന്നിപ്പോകും നമ്മൾ ഇവരെക്കാൾ എല്ലാം ബെറ്ററാണ്. എനിക്കൊരു കാലത്ത് കണ്ണാടി നോക്കാൻ പേടിയായിരുന്നു. കണ്ണാടി നോക്കുമ്പോൾ ആ സ്വരൂപം എന്നോട് ചോദിക്കും, നീയാണോ യേശുവിനെ കുറിച്ച് പറയും, നീ യേശു തമ്മിൽ എന്ത് ഗ്യാപ്പാണ്? ഞാൻ പറയും, എൻ്റെ കർത്താവെ കൃപ തന്നാൽ മാത്രമേ ഞാൻ സ്റ്റേജിൽ കയറത്തുള്ളൂ. കാരണം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിന്നെപ്പോലെ ആകാൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞരക്കം പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു വലിയ കൃപയാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പാപം എന്നെ കുറ്റപ്പെടുന്നതുകൊണ്ടല്ല, ഞാനിങ്ങനെ ആയതുകൊണ്ടാണ്. എൻ്റെ രക്ഷകൻ ജീവിക്കുന്നു, അതിനാൽ ഞാനും ഇതിനെ ജയിക്കും. എന്നിലൊരു സൽപ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കും, അവനെ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒന്നാമത്തെ തലം പാപത്തെക്കുറിച്ചല്ല ഞാനിത് പറയുന്നത്, രണ്ടാമത്തെ തലത്തെക്കുറിച്ച് പോലും അല്ല, മൂന്നാമത്തെ തലം തൊട്ടാണ് എൻ്റെ ശരിക്കുള്ള ഇന്നബിലിറ്റി എനിക്ക് മനസ്സിലാകുന്നത്, വർത്ത്ലെസ്നെസ് മനസ്സിലാകുന്നത്, യേശുവിൻ്റെ ശരീരവും എൻ്റെ ശരീരവും തമ്മിലുള്ള വ്യത്യാസം. തുടർച്ചയായി അകപ്പെ സ്നേഹം പുറപ്പെട്ടുകൊണ്ടിരുന്ന യേശുവിൻ്റെ ശരീരവും, സ്വാർത്ഥത മാത്രം പുറപ്പെടുന്ന എൻ്റെ ബലഹീനമായ മരണത്തിനേൽപ്പിക്കപ്പെട്ട ശരീരവും താരതമ്യപ്പെടുത്തുമ്പം എനിക്ക് പകരക്കാരനായ യേശു ഉണ്ട്. ഈ സെക്കൻഡിൽ സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പകരക്കാരനായ യേശു ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ വിശ്വാസമാണ് എൻ്റെ ആകെയുള്ള ബലം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ ഇത് കാരണമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എൻ്റെ ബലഹീനമായ വാക്കുകൾ കർത്താവേ, പ്രസംഗത്തിൻ്റെ ബോഷത്വം കർത്താവേ, ഈ ജനത്തിൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ വർദ്ധിച്ച സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുവാൻ കർത്താവെ ആത്മാവിൻ്റെ ഒരു അധിക പങ്കിനു വേണ്ടിയുള്ള ഒരു നിലവിളിയാക്കി മാറ്റണമേ എന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ആ നിലവിളി എൻ്റെ ഉള്ളിലും കർത്താവോട് നൽകണമേ.
ഞങ്ങൾ കർത്താവ് അങ്ങയുടെ വിശുദ്ധീകരണം പ്രാപിക്കുന്നവരെ, യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടുന്നത് വരെ കർത്താവെ ഞങ്ങളിൽ അങ്ങ് ജീവിക്കുന്ന അനുഭവിക്കുവാൻ വിശ്വാസത്താൽ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസം കാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല പോർവൊരു തോട്ടം തികയ്ക്കുവാൻ വിശ്വാസത്തിൻ്റെ പൂർണ്ണ ബലം അവിടെ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.